നോ 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 ഞാൻ ആരാണെന്ന് നിനക്കറിയാമോടാ? സെനറ്റർസ് ഓൺലി സൺ, സ്പോയിൽ, ബ്രൂട്ടൽ രാഹുൽ. ഹി നോസ് മീ. ഇത് എനിക്കിഷ്ടമല്ല. സ്വന്തം രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് വന്ന പെണ്ണ് ഹെൽപ്പ് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൂടെ ഡ്യൂഡ്. അല്ലെങ്കിൽ എന്താ, തല്ലിക്കളയോ? അതുകൊണ്ട് പ്രോബ്ലംസ് കൂടുതലാതെ കുറയില്ലല്ലോ. നീ അവർക്ക് എത്ര ക്യാഷ് കൊടുത്തെന്ന് എനിക്കറിയില്ല. എന്നാൽ നിനക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായാ വന്നിരിക്കുന്നതെന്നറിയാം. മുന്നിക്കേറി ആദ്യം ഇവൻ എന്നെ അടിക്കും, നിന്നെ പുഷ് ചെയ്ത് ഇവന് കൊടുക്കുന്ന കിക്കിൽ 5 സെക്കൻഡ് കൊണ്ട് അവൻ നിലത്ത് വീഴും. ഇവൻ എക്സൈറ്റഡ് ആവും, അവൻ റിങ്ങുള്ള കൈ ഉയർത്തുമ്പോൾ ഞാനത് തടഞ്ഞു കൊടുക്കുന്ന ഒരു ഒറ്റ കിക്ക് മതി. ഇത്രയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നിന്റെ പുറകിൽ ഇവൻ നിൽക്കുന്നത് കാരണം നീ മിണ്ടാതിരിക്കും. ഇവൻ മാസിൽ പിടിച്ച് മുന്നോട്ട് വരും. അവന് ബുദ്ധിയില്ലാത്തത് കാരണം അവന്റെ ശക്തി അവനറിയില്ല. പിന്നിൽ നിൽക്കുന്ന മണ്ടന്മാരുടെ സൈക്കോളജി പറഞ്ഞാൽ അവർ മുന്നോട്ട് വരും. എന്താ ഈ വാചകടി മാത്രമുള്ളൂ എന്നാ വിചാരിച്ച്? കാഷ്ണം കാഷ്ണമാക്കി നിന്നെയൊക്കെ വലിച്ചെറിയോടാ. ഇനിയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് കളിക്കാൻ വാ. എല്ലാവരെയും സ്നേഹിക്കാൻ നോക്കടാ, ഒന്നും നഷ്ടപ്പെടില്ല. മനുഷ്യനെ സ്നേഹിക്കാൻ നോക്ക്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഓർക്കാൻ പോലും വയ്യ. ഫോർഗെറ്റ് ഇറ്റ്. ഹൈദരാബാദ്? നോ, പക്കാ വില്ലേജ്. ഇടയ്ക്ക് വരുത്ത്, പൊള്ളാച്ചിക്കടുത്ത്. യാ, എനിവേ ലൈഫിൽ നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. കീപ് സ്മൈലിംഗ്. ഏതോ ഫ്ലാഷ് കണ്ട പോലെ മറഞ്ഞു പോയോ? ഇനിയും അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. യു നോ അബൌട്ട് ബോയ്സ്? അവനും നിന്നെ പോലെ ഡിസ്റ്റർബ്ഡ് ആയെന്നാണോ നീ വിചാരിച്ചോണ്ടിരിക്കുന്ന? വെറുതെ ആടി ഇതൊക്കെ. ജസ്റ്റ് ലിവ് ഇറ്റ്. ഇതാണോ താനെന്താ ഇവിടെ? ഇതാണോ തന്റെ സ്ട്രീറ്റ്? അന്ന് രാത്രി ഞാനാണല്ലോ നിങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. രാത്രി ആയതുകൊണ്ട് ഓർക്കാൻ കഴിയുന്നില്ല. ആ, അന്നോട് താങ്ക്സ് പറഞ്ഞാണല്ലോ. യെസ്. എന്തായിരുന്നു തൻ്റെ പേര്? പേര് 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 മാനസാ. മാനസോ, റൈറ്റ്? വാട്ട് എ കോയിൻ ഇൻസിഡൻസ്. വീണ്ടും നമ്മൾ അതേ സ്ട്രീറ്റിൽ വെച്ച് തന്നെ കണ്ടുമുട്ടുന്നു. ഫണ്ണി, റൈറ്റ്? റിയലി ഫണ്ണി. ഹോറൻ. വൺ സെക്കൻഡ് ഡ്യൂഡ്. Hi girls, I am Jai. Wow, hi. You are preaching about love. Proceed, proceed, love. Than enne kurichu avarodu paranju alle? That's really cool. Coffee? Hey, coffee kainjita college like varuna. Come on girls. Bye. See you. Bike vera ready aanu. Some other time. Look there. Hey. ജയ് അല്ലേ ഇത്? ഹായ്. ഹായ് ഗേൾസ്.
കോഫി സില്ലി ആണെങ്കിൽ ഐ ആം സോ സില്ലി. ഡിന്നർ, വൈൻ ആൻഡ് ഡിന്നർ ടുനൈറ്റ്. സോറി ജേ, ഗ്രോസറീസ് വാങ്ങണം, റൂം ക്ലീൻ ചെയ്യണം. Some other time. No time, baby. Hey, Sushma. ഇത് ഇവിടെയാണോ വെക്കണ്ടേ? അവിടെയല്ലേ വെക്കേണ്ടത്? എത്ര പ്രാവശ്യം പറഞ്ഞു? സോറി. മാനസാ, എന്താ അത്ര ലേറ്റായി? എവിടെയായിരുന്നു? വരു 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 വരു. താൻ ഇവിടേക്ക് ഒന്ന് നോക്കിയേ, ഞങ്ങൾ മൊത്തം ക്ലീൻ ചെയ്തു. താൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ നമുക്ക് ഡിന്നർ കഴിക്കാം വിത്ത് ചൈനീസ് ഫുഡ്. എന്താ നോക്കുന്നത്? പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഐ ആം വെരി ഹംഗ്രി. ഫുഡെല്ലാം തന്നു പോകും. That's not funny, girls. Good night. Bye-bye. Weekend program? Weekend-ly country program. It's very funny, you know. If you want to join, you can join. Actually... Yeah. Some other time. Anyway, anniravel njan thanne veedinu munpil undavu. If you want to come, you can come. Morning 7. Bye-bye. The boys and the girls and the boys on the floor, let's party Indian style. So put up your smile. Hit it. Welcome to the life aswadikum midiki. Let's party right now. Oh Sonia, let's party right now. Gol tera kidiki. Welcome to the life aswadikum midiki. Let's party right now. Oh Sonia, let's party right now. Let's live like there is no tomorrow. Let's sing, let's dance like we don't know the meaning of sorrow. Ottiri kurumbumai parannu bangla nalla muttamonnu nee anikuta. Yahoo bolo yahoo. Come on everybody, bolo yahoo. Come on everybody, bolo yahoo. Let's party right now. Oh Sony, let's party right now. All the boys and the girls and the girls and the boys on the floor, let's party Indian style. So put up your smile. Life in on the side of the jeans and mitti da. Like it, ninne kodi varunna champagne pinnil ninnida nura niranju sugam anarnidunne chiruga veesu swapnangal chidradatha mohangal maaridatha lakshangal hrudaya viniyar open sky jet speed my freaky attitude my long drive cheya life ilannume yahoo bolo yahoo come on everybody bolo yahoo. Celebrate a switch on night. Ulla sikkanam onnai.
velicha mega full moon every second rock or night nanjinullile kunju nombarangale vaganju maati happy aayida yahu yahu bolo yahu yahu come on everybody bolo yahu 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 bolo yahu yahu come on everybody bolo yahu 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 bolo yahu yahu come on everybody bolo yahu 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 bolo yahu yahu come on everybody bolo yahu yahu all the boys and the girls and the girls and the boys on the floor let's party Indian style so put up your smile It's the best time. ലൈഫ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ മനോഹരമാണ്. ജയ് മനസ്സതാണ് മാനസ. നമ്മൾ എങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഉണ്ടാവും. അല്ല ജയ്, എന്റെ ലൈഫ് അങ്ങനെയുള്ളതല്ല. എൻ്റെ ഫാമിലി, എൻ്റെ നാട്, അവിടെയുള്ള മനുഷ്യർ എല്ലാം വേറെ. പക കൊല വിട്ട് കുത്തി ഇതല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ സ്നേഹത്തിൻ്റെ ഭാഷ അവർക്കറിയില്ല. വെറും കാടന്മാർ. എത്ര കഷ്ടപ്പെട്ടാണേലും അവരിൽ നിന്ന് അറ്റ്ലീസ്റ്റ് സ്റ്റഡിയുടെ പേരിലെങ്കിലും ഇവിടേക്ക് വന്നതാണ് ഞാൻ. കോഴ്സ് കഴിഞ്ഞ ആ നരകത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും എനിക്ക്. എന്നാൽ നിങ്ങളെ ഞാൻ കണ്ടതിന് ശേഷം ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായ ലൈഫ് ഹാപ്പി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി ആണെങ്കിൽ പിന്നെന്താ പ്രശ്നം? ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് ദിവസങ്ങൾ ഞാൻ ഹാപ്പി ആയിരുന്നു. എന്നാൽ ഈ ഹാപ്പിനെസ് ഞാൻ നാട്ടിലേക്ക് പോയാൽ നഷ്ടപ്പെടും എനിക്ക്. ഇവിടെ നിന്ന് നാളെ ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇനി ഒരിക്കലും എന്നെക്കുറിച്ച് ആലോചിക്കരുത്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണണ്ട. എല്ലാവരും പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഫോറിലേക്ക് പോകുമ്പോൾ നിങ്ങളെന്താ ഫോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നേ? ഒരു പെണ്ണിന് വേണ്ടിയാ സാർ. ഓ, ഇതൊക്കെ ഇവിടെ പതിവുള്ളതാ. വലിയ വീട്ടിലെ പയ്യനാ. പൊള്ളാച്ചക്കെടുത്ത് അടക്കപുരത്ത വീട്. എന്റെ ഫോണിൽ തൊട്ടാൽ ഇതായിരിക്കും ഗതി. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ നമ്മ കോളേജ് കൊട്ടേഷനെന്ന് പറഞ്ഞിട്ട് എന്താണ്ട കാര്യം? ഇന്ന് രാത്രി നമ്മ അവന്റെ പരിപാടിയിലും കണ്ടല്ല. നമ്മുടെ പെരുപ്പ് നമ്മൾ തന്നെ കണ്ടിക്കും. നമ്മക്ക് എത്ര തല്ലു കിട്ടിയാലും കൊള്ളുന്നതിനെ കൊണ്ട് തടുക്കുന്ന കാര്യത്തിൽ ഒരു തടക്കമല്ല. നീയൊക്കെ എന്ത് ചെയ്യും? എന്റെ അമ്മോ, വായി താലടിക്കാതെ കയറി മേയടാ. ഡ്യൂഡ് ഡ്യൂഡ് ഡ്യൂഡ്, ആ മുരുകനെ വിട്ടേക്ക്, അവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എടാ, അവന്മാരും നമ്മുടെ ചെക്കന്മാരെ തല്ലി പഞ്ചറാക്കിയപ്പാ. നീ അവന്മാരെ സപ്പോർട്ട് ചെയ്യണം. നിന്റെ ടെമ്പോ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു മിനിറ്റ് നിൽക്കാം. ഇതെന്താണ്?
ടോസ് ടോസ് ഇട്ട് നോക്കാം. മുരുകൻ നിനക്കോ നിങ്ങളുടെ വഴിയിലേക്ക് ഞാൻ വരാം. ഒരു കാര്യം ചെയ്, നമുക്ക് തമ്മിൽ ഫൈറ്റ് ചെയ്യാം. ജയിക്കുന്നത് ആരോ അവർക്ക് മുരുകൻ സ്വന്തം. നിന്നെ പോലെ ഞാൻ ഇമോഷണൽ അല്ലെങ്കിലും നിന്നെ സഹായിക്കാൻ ഞാൻ തയ്യാറാ. അതിത്തിരി കൂടി പോയില്ലേ മച്ചു? ഇനി നമ്മ വെറുതെ എന്തിനാണ് ടോസ് ഇട്ട് കളിക്കണേ? മച്ചുവിനെ കണ്ടാത്തന്റെ പൊരു കുട്ടിയാണെന്ന് പറയുമല്ല. ഈ മാറ്റർ മച്ചു തന്നെ അങ്ങട് ഹാൻഡിൽ ചെയ്തോ. നമസ്കാരം. അപ്പൊ ഞങ്ങൾ അങ്ങട് ആളും തരവൊക്കെ നോക്കി വേണ്ടടാ അടി വാങ്ങാന്. നാളെ അവരെ ഉപേക്ഷിച്ചിട്ട് ഫ്രഷ് ആയിട്ട് എന്റെ അടുത്ത് വന്ന് ഫൈറ്റ് ചെയ്യില്ലല്ലോ. അതിനൊന്നും സമയമില്ല മച്ചു. നാളെ നമുക്ക് എൻട്രൻസ് പരീക്ഷയാണ്, ഒരുപാട് പഠിക്കാനുള്ളതാണ്. ഈ ശബത്തിന് ഒരു പെട്ടി വണ്ടി വിളിച്ചുകൊണ്ടേ കളയടപ്പ. ഇതോടെ ഗുണ്ടപ്പണി നിർത്തി, ഇനി പഠിച്ചു വല്ല പണിക്കും പോവാം. താങ്ക്സ് ബോസ്. ഇന്നലെ രാത്രി കുടിച്ച് കുറച്ചു കൂടി പോയി. സമയത്തിന് നീ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. ഇതല്ലേ ആള്? ഇവരെങ്ങനെ അറിയാനാ? ഇവര് നിങ്ങളുടെ ആളുകളല്ലേ. അല്ല ഡ്യൂഡ്, ഒരറ്റാക്കിന് കൗണ്ടർ ഉണ്ടാവുമെന്ന് വിചാരിക്കാതെ ഇങ്ങനെ റിലാക്സ് ചെയ്താൽ എങ്ങനെയാ? ബോയ്സ് നിങ്ങളല്ലേ അലർട്ടായിരിക്കേണ്ടത്. ഇവനടുത്ത് കൂടുന്നത് ഓസടിക്കാനാ. ഒന്ന് പോടാ. പൂർണ്ണ എപ്പോഴാ അറ്റാക്ക് ചെയ്യുന്നതെന്ന് റൈവേഴ്സ് ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം. മുഴുകൻ അറ്റാക്കിന് നിൽക്കണ്ട, കൂളായി നല്ല ഭയം കൊടുത്തുകൊണ്ടിരുന്ന പിന്നെ അവർ അറ്റാക്കിന് വരുവോ? വി ഷുഡ് ട്രൈ സംതിങ് ന്യൂ ഡ്യൂഡ്. പുതിയ അഡ്മിഷനാ? എനിക്കിവിടെ ഹോസ്റ്റൽ അഡ്മിഷൻ ശരിയായില്ല. എന്നാ എന്റെ റൂമിലോട്ട് വരും. നടക്ക്. ഞാൻ ബെഡ്റൂമിൽ കിടന്നോളാം, നിങ്ങൾക്ക് ഹാളി കിടന്നു കേട്ടോ. കടത്തിണ്ണേ കിടക്കുന്ന നിനക്ക് നിന്നെ ബെഡ്റൂം. ആ ബെഡ്റൂം ചീത്തയാക്കാതെ നീ മൂലക്ക് കിടന്ന് ചത്തോ. ബേഡ് ബോയോട് ലവ്? യു വാണ്ട് ടു ഡാൻസ് വിത്ത് ഹിം? ഗെറ്റ് റെഡി. ബർത്ത്ഡേ ആയിട്ട് അണ്ണനെ വിഷ് ചെയ്യാൻ ആരും അടുത്തേക്ക് വരുന്നില്ലല്ലോ ഡ്യൂഡ്. അണ്ണനെ എല്ലാവർക്കും ഭയാ. എല്ലാവരുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാതെ ഇങ്ങനെ അകന്നിരുന്നാൽ എങ്ങനെയാ ഡ്യൂഡ്? എൻജോയ്മെന്റ് ഒന്നും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ അടിപിടി കൂടി നടന്നാൽ മാത്രം മതിയോ? ഈ ഏജില് പിന്നെ ഇതൊക്കെ അല്ലാതെ എന്ത് ചെയ്യാനാ? ഗേൾസ്. ട്രൈ ദം, ദേ ആർ മാജിക്. ഷാൾ വി ഡാൻസ്? ഷുവർ മൈ ലേഡി. Let's dance. Come on. Come on. Chenna kalakanna. Dance. Be a man. ഇന്നലെ ബ്രാൻഡിയിൽ വോഡ്ക മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴുണ്ടല്ലോ. കഴിച്ചപ്പോ അടിപൊളിയായിരുന്നു. അളിയാ അപ്പോ നല്ല കിക്ക് ആയിരുന്നു പറ. ഹായ് ഗൈസ്. ഹായ്. യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ലെറ്റ്സ് ഗോ ഫോർ എ കോഫി. കോഫി? യെസ് ഷുവർ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന്, ജൂഡ് ആയിട്ടുണ്ടെന്ന്, കോഫി കുടിക്കണമെന്ന്. ആള് നന്നായ ലക്ഷണമൊക്കെ ഉണ്ട്. Everything will be okay. Just take care. Hmm.
കണ്ണു തുറന്ന് ശരിക്ക് കണ്ടോ അണ്ണ, കഴുത്ത് ദേവന്റെ ആളിന്റെ കഴുത്ത് വെട്ട പോണ. അണ്ണനെ ഇങ്ങനെയാക്കി അണ്ണന്റെ മകന്റെ ജീവൻ എടുത്തവന്റെ കുലം മുടിക്കും വരെ ഈ ഹൃദയം ഇങ്ങനെ തുടിക്കണ. ഒരു മാസമല്ലടാ ഹോളിഡേയ്സ്. നീ എന്താ ഇറ്റലിക്ക് പോകണോ? ഒരു മാസത്തേക്ക് ഇറ്റലിക്ക് പോകാനോ? നമ്മളിവിടെ നെല്ലൂരോ ഗൂഡല്ലൂരോ പറമ്പിക്കുളോ ഒക്കെ ആയിട്ട് കറങ്ങി നടന്നോളാവേ. എങ്കിൽ നീ എന്റെ കൂടെ നാട്ടിലോട്ട് വാ. പറഞ്ഞ് നാക്കെടുക്ക് മുമ്പേ അവഞ്ചാടി വണ്ടി കയറിയല്ലോ. ഇതിലെന്തോ ഉണ്ടടാ. ഞാനൊരു കാന്താരി മുളകാണ്. നിന്റെ നാട്ടിൽ കാലെടുത്ത് കുത്തുന്ന സൂക്ഷിച്ചു വേണമെന്നുള്ള മുന്നറിയിപ്പാണല്ലോ. പരിതസ്ഥിതി അത്ര നല്ലതല്ല, രാത്രിയിലുള്ള വരവും പോക്കും ഒന്നും വേണ്ട. ശരി അച്ഛ, ഇത് എന്റെ ഫ്രണ്ട് ജയ്. നൈസ് ടു മീറ്റ് യു സർ. എന്താടാ ഇത്? ഇപ്പോഴെങ്കിലും വീടിന്റെ കാര്യം ഓർമ്മ വന്നല്ലോ. എപ്പോഴും ഇങ്ങനെ പഠിപ്പ് മാത്രമായാലോ. ഒന്നും നിർത്തമ്മേ, ഇത് ജയ്. ഹായ് ആന്റി. അമ്മയെ പറ്റി ഇവൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ. അവനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോ, ആഹാരം എടുത്ത് വെച്ചിട്ട് ഞാൻ വിളിക്കാം. എന്താ ചിട്ടേ, സുഖം തന്നെയല്ലേ? ഇപ്പൊ വന്നോളൂടാ. എന്റെ ചിറ്റ സിസ്റ്ററിനല്ലോ. ഇത് മോശമായിപ്പോയി. ഞാൻ കുറച്ചുകൂടി പ്രായം പ്രതീക്ഷിച്ചിരുന്നു. ഇത് ചെറുപ്പമാണല്ലോ. ഇതെന്റെ വലിയച്ഛൻ. ഹലോ സർ. ചേട്ടാ. മാനസ, നീ ഇതിപ്പോ എത്തി. ഞാൻ വന്നിട്ട് ഒരാഴ്ച. ഇതെന്താ സ്റ്റൈൽ ആകെ മാറിയല്ലോ. മഹാഭാവി മാറ്റിയതാ മോളെ. വാട്ട് എ സർപ്രൈസ്. മൈ ഫ്രണ്ട് ജയ്. എന്റെ സിസ്റ്റർ മാനസ. പോറലിൽ പഠിക്കുക. ഹായ്.
മനസ ഞാൻ മുമ്പേ പറഞ്ഞ മഹാബാബി ഈ റാസ്കള ചിറ്റപ്പ ഇതെന്റെ ഫ്രണ്ട് ജയ് ഹായ് ഒരു കാര്യം ദേഹത്തോടൊന്നും എനിക്കിഷ്ടല്ല സോറി ഡ്യൂഡ് ഇവിടെ വാ ഇവിടെ ഉള്ളവരോട് കരുതി സംസാരിക്കണം മനസ്സിലായോ വാടാ പിരിയുമ്പോ ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്തതാ ഈ ജന്മം ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് കരുതിയില്ല ഓരോ വ്യക്തിക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ മനസ്സ വേറൊരു ജന്മം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉള്ള ജീവിതകാലം ഹാപ്പി ആയിട്ട് കഴിയാ ഐ വോണ്ട് ടു സീ യു ഹാപ്പി നിന്റെ ചിരി കാണാൻ എന്ത് ഭംഗിയാണ് എന്റെ ചേട്ടന് മാറ്റിയെടുത്ത കണക്കിന് ഇയാളെ എന്നെ മാറ്റൂ മനുഷ്യരല്ലേ മനുഷ്യർ മാറും മനസ്സ ലെറ്റ്സ് ട്രൈ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ടുപേരുടെ ശവം കിടക്കുന്ന കിടപ്പ് കണ്ടു അണ്ണാ ഇവിടെ നിന്ന് അവന്റെ അടുത്തേക്ക് എത്ര ദൂരം വരുമെന്ന് എനിക്കറിയില്ല ഈ തവണ തല വെട്ടണവട ഒരു നല്ല സമയം നോക്കി എന്റെ പേരൻസിനോട് ഞങ്ങളെ ലവ് മാറ്റർ ഒന്ന് പറയണം പ്ലീസ് ഇത്ര ധൃതി വെക്കുന്ന എന്തിനാ കുറച്ചുകൂടെ എൻജോയ് ചെയ്യേ നമസ്കാരം എന്താടാ ഇതെന്റെ മോള് പത്മയാണ് പ്ലസ് ടുവിന് ജില്ലയിൽ ഫസ്റ്റാ പൈസ ഉണ്ടായിട്ടില്ല പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ പുതുതായി തുടങ്ങിയ കോളേജിൽ സീറ്റ് ചോദിച്ചപ്പോ കാശ് വേണമെന്ന് പറഞ്ഞു അങ്ങൊന്ന് അവരോട് പഠിപ്പിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നീ അത് കേട്ടോ എന്താ പാടത്ത് പണിയെടുക്കുന്ന മാനക്കേടാണോ ആദ്യം സ്വന്തം അർഹതയെ കുറിച്ച് ആലോചിക്ക് അവിടെ ഒരു പഠിപ്പ് നിങ്ങൾ അവളെ പഠിപ്പിക്കാനും പഠിച്ചതൊക്കെ മതി നാളെ മുതൽ അമ്മയുടെ കൂടെ പോയി പണിയെടുക്കാൻ നോക്ക് ചെല്ല ഈ വീട്ടിലെ കാര്യമൊക്കെ വിചിത്രമാണല്ലോ ഒരാളും കൂടെ സ്നേഹത്തോടെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നില്ല ഇനി എന്തിനാണ് നിൽക്കുന്നേ പോവാൻ നോക്ക് ചെല്ല എന്താ ഇവരൊക്കെ നീ മാറ്റിയെടുക്കാന്ന് വിചാരിക്കുന്നുണ്ടോ ഇവർക്ക് ആകെ അറിയാവുന്നത് ലഹള വെട്ട് കുത്ത് ഇതൊക്കെയാ ഇവരെ ഒന്നും അങ്ങനെ മാറ്റിയെടുക്കാനാവില്ല വാ ഉണ്ട് ലൈഫ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഡ്യൂഡ് എന്തിനാടാ ഫാത്തിമ വരുന്നേ കാശ് ചോദിക്കാനായിരിക്കും അണ്ണാ എന്താ വേണ്ടെന്ന് പറഞ്ഞാലും വരുന്നേ സുഖാണോ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ജീവൻ കളഞ്ഞവൻ എൻ്റെ ഭർത്താവ് അതിൻ്റെ നഷ്ടം ഞാൻ സഹിച്ചു അതിൻ്റെ പേരിൽ ഒരു സഹായം ചോദിക്കാൻ വന്നതല്ല ഞാൻ എനിക്കുള്ളത് ഒരേ ഒരു മകനാ വകതിരിവിൻ്റെ പ്രായം ഇനി അവനായിട്ടില്ല അവനും നിങ്ങളുടെ കൂടെ കൂടി അവൻ്റെ അച്ഛനെ കൊന്നവരെ കൊല്ലണമെന്നും പറഞ്ഞ് ഊണ് ഉറക്കൊഴിച്ച് നടക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ട് അവൻ വഴങ്ങുന്നില്ല വേണ്ടതവന് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ തന്നെ അവനെ നേരെയാക്കണേ അവൻ ആണത്തുള്ളവനാ ആണത്തുള്ളവനാണേ പിറക്കൂ അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ നീ പോ അവൻ കൂടെ പോയാൽ നിങ്ങൾക്ക് അടിമപ്പണി ചെയ്യാൻ വേണ്ടി ബലിയർപ്പിക്കാനാണെങ്കിൽ ഒരു മകനെ കൂടി പ്രസവിക്കാൻ എനിക്ക് ഭർത്താവില്ല അവന്റെ സ്ഥാനം ഇവിടെ തന്നെയാ അവന്റെ അച്ഛനെ കൊന്നവനെ അവനെ കൊണ്ട് തന്നെ കൊല്ലിക്കണ്ടേ കൊറേ നാളെ എന്റെ കൂടെ ജോലി ചെയ്തോണ്ട് ഭാര്യയാണെന്ന പരിഗണന ഒന്നും ഉണ്ടാവില്ല ഒന്ന് കെട്ടിത്തൂക്കും ഞാനിവിടെ കൊണ്ടിരിക്കണം അമ്മേ അമ്മേ നമ്മുടെ ഫാത്തിമ വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ചു ഇപ്പൊ ആശുപത്രിയിലാണെന്ന് നമുക്കൊന്ന് പോയി കണ്ടാലോ അവളോട് മകനെ തിരികെ കിട്ടുന്ന കാര്യം മറന്നേക്കാൻ പറഞ്ഞതാ കേട്ടില്ല അനുഭവിക്കട്ടെ അമ്മേ ഹോസ്പിറ്റലിലേക്ക് പോവാം അണ്ണാ
ഇത്തവണ ഫൈറ്റിന് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകാൻ മറക്കല്ലേ. അതാ മുകളിലേക്ക് ആ ചാക്കൊക്കെ എണ്ണി പുറത്തേക്ക് ഇറക്ക്. അവിടെയല്ലടാ ഇങ്ങോട്ട്. വാടാ. എവിടേക്ക്? അവനിപ്പോ വരുന്നില്ല. അവന്റെ അമ്മ വിഷം കഴിച്ച് ഹോസ്പിറ്റലിലാണ്. അന്ന എന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പേടിക്കാനൊന്നുമില്ലല്ലോ. ചത്തുപോയ അച്ഛന് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി നീ കൂടെ ഉണ്ടാവും എന്ന് പറ. സ്വന്തം ജീവനെ പോലെ നോക്കാമെന്ന് പറ. അമ്മേ, അമ്മേ, എന്നെ വിട്ടു പോകാനാണോ വിഷം കഴിച്ചത്? എന്നോട് ക്ഷമിക്കമ്മേ, ഇനി അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം അമ്മേ. ആ വീട്ടിലേക്ക് ഞാൻ പോവില്ല അമ്മേ, എന്നെ ഒന്ന് വിശ്വസിക്കമ്മേ. അണ്ണ, അണ്ണനൊന്ന് പറഞ്ഞു കൊടുക്ക്, ഇനി ഞാൻ അമ്മയെ വിട്ട് പോവില്ലെന്നൊന്ന് പറഞ്ഞു കൊടുക്കണ്ണ. ഇനി മുതൽ ഇവൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കും അമ്മേ. ഇവനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് നന്നായി പഠിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിക്കേ. വേണ്ട മോനെ, വേണ്ട. ഇത് ഞാൻ ചെയ്യുന്ന സഹായമല്ല, ആ വീട്ടിലെ കാർന്നവര് തന്നയച്ചതാ. മുതലാളി, മുതലാളി, എന്താ? കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഈ വീട്ടിൽ കല്ല് മനസ്സുകാരെ ഉള്ളെന്നാ വിചാരിച്ചത്. മനസ്സിൽ മനുഷ്യത്വം ഉള്ളവരുണ്ടെന്ന് അറിയാതെ പോയി. എന്റെ ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ വീട്ടിൽ നല്ലത് നടക്കരുതെന്ന് ഇതുവരെ ആശിച്ചവളാ ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങിപ്പ ചെയ്തു തന്ന സഹായത്തിന് ഞങ്ങളുടെ ആയുസ് മുഴുവൻ ഈ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഇവൻ നന്നാകാൻ വേണ്ടി അങ്ങോദാരമായി സഹായിച്ചു. ഇവനെ ഒരു നല്ല മനുഷ്യനാക്കി ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. ഇവന്റെ ജീവൻ അങ്ങയുടേതാ. എവിടെ പോയാലും ഞങ്ങൾ നിങ്ങളെ ഓർത്തുകൊണ്ട് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വരട്ടെ. കൊല്ലപ്പെട്ട അച്ഛനു വേണ്ടി പകവിട്ടാൻ നടന്നതാ ഞാൻ. എന്നാൽ പ്രസവിച്ച അമ്മയെ നോക്കില്ലേ, എന്റെ ജന്മം എന്തിനാ? ഓർമ്മ വെച്ച നാള് മുതൽ ഈ വീടിനെ പറ്റിയോ ഈ വീട്ടിലുള്ളവരെ കുറിച്ചോ ഒരു നല്ല വാക്ക് കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതിന് കാരണം നീയാണെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് നീ സഹായം ചെയ്തിട്ട് എന്റെ പേരെന്തിനാണ് പറഞ്ഞത്? അവര് നിങ്ങളുടെ ആളാണ് സർ, നിങ്ങളെയും ഈ വീടിനെയും വിശ്വസിച്ച് കഴിയുന്നവർ. മുൻപരിചയമില്ലാത്ത ഞാൻ അവർക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരത് വാങ്ങാൻ കൂട്ടാക്കില്ല സർ, നിഷേധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരെ ക്യാഷ് കൊടുത്ത് സഹായിച്ചു എന്ന് കരുതും. ഈ നാട്ടിലുള്ളവർ കഷ്ടപ്പാട് വരുമ്പോൾ നിങ്ങളെ തേടി വരുന്നത് എന്തിനാണെന്ന് അറിയാമോ സർ? ഈ വീട് കണ്ടല്ല, ഇവിടെ ഒരു വലിയ മനുഷ്യനുണ്ടെന്ന് കരുതി. വലിയ മനുഷ്യനെന്ന് പറഞ്ഞാൽ പത്ത് പേർക്ക് കൽപ്പന നൽകുന്ന ആളല്ല സർ, പത്ത് പേരെ സംരക്ഷിക്കുന്ന ആൾ. നമുക്ക് വേണ്ടി പ്രാണം കൊടുക്കാൻ ആളുണ്ടാവുന്നത് നമ്മുടെ മഹത്വം കൊണ്ടല്ല സർ, തരുന്നവരുടെ മഹത്വം കൊണ്ടാണ്. അവരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ മഹത്വം കാണിക്കേണ്ടത് സർ.
ജയ്. ഹേയ്, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് ജയ്. ഒരു ഉണർവ് തോന്നുന്നുണ്ട്, നിങ്ങളോട് ഓപ്പണായിട്ട് പറയണമെന്നുണ്ട്, ഫ്രാങ്ക് ആയിട്ട്. ശരിക്കും നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ വന്നേ? ഈ നാട് മുഴുവൻ ഒന്ന് കാണാൻ വന്നതാ. ശരി, കൂട്ടിന് ഞാനും വരാം, അങ്ങോട്ട് പോവാം, എന്റെ കൂടെ വാ. ഇതുപോലൊരു നാട്ടുമ്പുറത്ത് വരുന്ന ഫസ്റ്റ് ടൈം ആല്ലേ? വാവ്, സൂപ്പർബ് ലൊക്കേഷൻ. കണ്ണെടുക്കാതെ ഈ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചു. എന്ത് ഭംഗിയാണല്ലേ, ഒന്ന് നോക്കിക്കേ, ആടിത്തുള്ളുകയല്ലേ. നെൽക്കതിരായിരുന്നല്ലേ. ബ്യൂട്ടിഫുൾ. നടു, ആ നടുഭാവം നോക്കിക്കേ, ഷേപ്പ് എത്ര പെർഫെക്റ്റ് ആണെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ആ നടുക്കുള്ളടാ. ഓ, യാ, പെർഫെക്റ്റ്. ഈ വയർ, അല്ല വയലും നോക്കിക്കേ, എത്ര ചന്തമാണ്, എന്ത് വശ്യമാണെന്ന്. ഇനിയും വേണമെങ്കിൽ ഇതിനേക്കാൾ സുന്ദരായത് കാണാം. അതെ, ഞാൻ ഈ വിളഞ്ഞു കിടക്കുന്ന വയലിനെ പറ്റി പറഞ്ഞതാ. വയൽ, ഒരിക്കലും മറക്കാത്ത കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ട് ഇവിടെ. കാണിക്കട്ടെ? ഇതെന്താ ഇത്രയും വലിയ തുക ഔട്ട്സ്റ്റാൻഡിംഗ് ആക്കിയിരിക്കുന്നത് സർ? രാജൻ സർ, സാറെന്തിനാ ഇവിടം വരെ? അറിയിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്റെ പണിക്കാരന്റെ മോളാ, ചുറ്റുപാടറിയാണ്ട് പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞതാണ് ഞാൻ. ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് പഠിപ്പിച്ചു, ഇവള് ജില്ലയിൽ ഫസ്റ്റായി. ഇവളും നിങ്ങളെപ്പോലെ പഠിക്കുകയാണെങ്കിൽ ഇവളും വലിയൊരു നിലയിൽ എത്തിച്ചേരും, നിങ്ങൾക്കും അത് വലിയൊരു പേരായിരിക്കും. ഫ്രീ സീസൺ കഴിഞ്ഞുപോയി സർ, ഇനി പേയ്മെന്റ് സീറ്റേ ഉള്ളൂ. ക്യാഷാ? എനിക്ക് കെട്ടാൻ മേലാഞ്ഞിട്ടല്ല, കെട്ടിയാൽ ഞാൻ മാത്രം നല്ലവനാകും, എന്നാൽ നിങ്ങളും കൂടി നല്ലവനായി മാറണം. പറയുന്ന കേൾക്ക് സർ. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ബിസിനസ് റണ്ണാവില്ല സർ. വിദ്യാഭ്യാസത്തിലും കച്ചവടാ, അതിൽ ഭേദം ചാരായ ഷോപ്പ് നടത്തുകയാണെങ്കിൽ അതാ നല്ലത്. നാളെ മുതൽ ഇവള് കോളേജ് വരും, ഇവളെ കണ്ട് നാട്ടുകാർക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടാകണം. ഇക്കാര്യത്തിന് വേണ്ടി ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്, പറഞ്ഞേക്കാം. നോക്കൂ, നല്ല പോലെ പഠിച്ച് ഇവരെയൊക്കെ പോലെ ആകണം. മാനസികൊരു ആലോചന വന്നിട്ടുണ്ട്, പയ്യൻ വലിയ കുടുംബത്തില്ല, അവര് പെണ്ണ് കാണാൻ വന്നേക്കും. എനിക്ക് കല്യാണ ആലോചനയോ? ഭ്രാന്താണോ നിങ്ങക്ക്? പെണ്ണാവുമ്പോ ഈ പ്രായത്തിൽ കല്യാണാലോചനയൊക്കെ വരും, ഇത് നിനക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ചതല്ലല്ലോ. ആര് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ഒരുങ്ങി നിൽക്കാനൊന്നും പോകുന്നില്ല. എന്ത്
എന്തൊക്കെയാണെങ്കിൽ എന്നോട് ഒരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ പോലും അറിഞ്ഞില്ല, ആരോടും ചോദിക്കാതെ ഇങ്ങ് തീരുമാനിക്കുകയായിരുന്നു. എന്നെ ഇവിടെ പെണ്ണ് കാണാൻ വരുന്നെന്ന് പറയുന്ന കേട്ടു. അറിഞ്ഞു? എന്താ ജയ്, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പെണ്ണ് കാണലല്ലേ, കെട്ടലല്ലല്ലോ. ഒരു ടൈം പാസിന് വന്ന് കണ്ടിട്ട് പോട്ടെന്നേ. ഹലോ, വരൂ വരൂ വരൂ, ഇരിക്കൂ. എന്റെ വലിയ നിങ്ങളുടെ ഭാവി അമ്മായച്ചൻ. പേര് വീരസിംഹൻ, നിങ്ങൾ കേട്ട് കാണും. ജന്മനാട്ടില് ഒരു കൈ കൊണ്ട് ആറ് പേരെ വെട്ടിയവനാ. ആ പെണ്ണിനെ ഇനി കണ്ടില്ലല്ലോ, എന്ന് വിളിച്ചോണ്ട് വാ. കുത്തിയിരുന്ന എനിക്ക് പ്രശ്നമാ, ഫയൽസ് ഉണ്ട്. പെണ്ണ് കലക്കി. പേരെന്താ? മാനസ. പേരടിപൊളിയാണല്ലോ. എന്റെ പേര് വീരസിംഹൻ. നിന്റെ കൈ കൊണ്ട് കാപ്പി എടുത്തോണ്ട് വാ. കോഫി ഞാൻ എടുക്കില്ല. പതിവായിട്ട് ഞാൻ കാപ്പി കുടിക്കാറ്, എനിക്ക് വലിയ ഇഷ്ടാ അത്. ഏതുവരെ പഠിച്ചു? പത്താം ക്ലാസ് പാസ്സായോ? ഫോറിനിൽ എം എസ് സി കഴിഞ്ഞു. അപ്പോ പത്താം ക്ലാസ്സും പാസ്സായിട്ടില്ലേ? ഒരു ചെറുക്കൻ കണ്ടുപിടിച്ചിരിക്കുന്നു, മരങ്ങോടൻ. ഈ കൊച്ഞാണനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? ഇതിലും ഏതൊരു കൊടക്കമ്പിയെ പിടിച്ച് കല്യാണം കഴിക്കുന്നത് അമ്മേ നല്ലത്. പഠിപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയിച്ച കല്യാണം സമ്മതിക്കല്ലാതെ നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം തന്നെ വേണമെന്ന് പറയാൻ എനിക്കാവില്ല. പയ്യൻ മെടുക്കനല്ലേ, കാണാൻ സുന്ദരൻ, അളവില്ലാത്ത സ്വത്ത്. എന്നാ പിന്നെ കിട്ടിക്കോ. ഈ പ്രായത്തിൽ ഇനി അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഹലോ 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 ഹലോ, പയ്യൻ എങ്ങനെയുണ്ട്? നീ തന്നെ പറ മോനെ, അവര് നല്ല ചേർച്ചയല്ലേ? കറക്റ്റ്, നല്ല ചേർച്ചയാ. പേര് കേട്ടാ അറിയില്ലേ? പേരോ? വീരസിംഹൻ എന്നല്ലേ പറഞ്ഞേ. ഈ സാംബശിവനും സദാശിവനും ഒന്നും അല്ലല്ലോ. പേര് സൂചിപ്പിച്ച പോലെ ടാറ്റാ സുമോല വന്നത്, വൈറ്റ് ആൻഡ് വൈറ്റ് കൂളിംഗ് ഗ്ലാസ്, ഓക്കെ, നോ പ്രോബ്ലം, സമ്മതിച്ചു. എന്നാലും കൂടെയുള്ള ആ പന്നികളെ കണ്ടിട്ട് കൊട്ടേഷൻ സംഘത്തെ കൂടെ കൊണ്ട് നടക്കണമെന്ന് തോന്നുന്നു. പ്രശ്നമില്ല, ബാച്ചിലർ ലൈഫിൽ റൗണ്ട് ദി ക്ലോക്ക് അവർ കൂടെ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞാലോ? ശത്രുക്കൾ അവസരം നോക്കി വീട്ടിൽ കയറി പയ്യനെ വെട്ടിയാൽ എന്താവും സ്ഥിതി? ചത്തുപോകും. ചത്തുപോയ പോട്ടെ, ചാ ഉണ്ടെന്ന് പറയാൻ നോക്കൂ. രണ്ടാഴ്ച കരഞ്ഞ ആ സങ്കടം പോകുമെന്ന് വിചാരിക്കും. കാലും കൈയും പോയി, ജീവൻ മാത്രമായാലോ? അതാണ് പ്രോബ്ലം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ മകളും ചെറുപ്പത്തിലെ തന്നെ വിധവയായി മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് ജീവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ആ ചെറുക്കന്റെ പരിസരത്തേക്ക് പോലും നോക്കണ്ട. വിട്ടേക്ക്, വിട്ടേക്ക്, വിട്ടേക്ക്. അടുത്ത് തന്നെ മുഹൂർത്തം നോക്കാന്ന് പൂജാരി ഏർപ്പെടിയാനാ പറഞ്ഞിരിക്കുന്നത്. മാനസിയുടെ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. അവള് നിന്റെ മോള, നിനക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. നമുക്ക് വേറെ പയ്യനെ നോക്കാം. ഒരു ബാബികാലോ കടക്കണ്ണിനാൽ ഞാനൊന്നു നോക്കി ഒരു ബേബി ഡോളായി നിന്നു. നീ എന്നും ഞാൻ മുത്തും പൂമുത്തല്ലേ.
സിറ്റിയിൽ കട്ടിങ്ങിന് പോയതാ.
ജസ്റ്റ് മിസ് ഡ്യൂഡ്, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തായാലും സ്തുതി. അല്ല, ഇനി നെക്സ്റ്റ് അറ്റാക്ക് എന്നായിരിക്കും? അവരിലൊരുത്തിനെ ബാക്കി വെക്കില്ല. ആ, എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്. നിങ്ങള് എപ്പോ വേണമെങ്കിലും അവരെ അറ്റാക്ക് ചെയ്യാന്നുള്ള ഭയം ഉണ്ടാക്കുകയല്ലേ. ഒരു 6-7 മാസത്തേക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകരുത്. അവര് പേടിച്ച് ജീവിക്കട്ടെ. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പർ അല്ലേ? ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ നിർത്താതെ ചുറ്റിക്കൊണ്ടിരിക്കണം. നീ പറഞ്ഞിട്ട് വേണമല്ലോ ഞാനിതൊക്കെ അറിയാൻ. ഇതായിരുന്നു ജോലി. ഒരു മോട്ടർ ആണെങ്കിൽ പോലും അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത കുറച്ച് നേരം റെസ്റ്റ് കിട്ടും. നിങ്ങൾ മാത്രം അടുക്കളയിൽ 365 ദിവസവും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു റെസ്റ്റും ഇല്ലേ? റെസ്റ്റോ? ഈ വീട്ടിലെ പതിവ് അറിയാമോ നിനക്ക്? ഇവിടെ ഉള്ളവരൊക്കെ വയർ നിറച്ച് കഴിക്കുന്നവരാ. അതുകൊണ്ട് ലൈഫ് മുഴുവൻ ഈ 4 ചുവരിനുള്ളിൽ തണച്ചിടാന്ന അല്ലേ? ഇഷ്ടമനുസരിച്ച് രാവിലെ ടിഫിൻ ഉണ്ടാക്കണം. ടിഫിൻ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ചായക്ക് ബജ്ജി വേണോ പക്കട വേണോ എന്നുള്ള ഡിസ്കഷൻ. അത് കഴിഞ്ഞ രാത്രിയുള്ള ഭക്ഷണത്തിനുള്ള പ്രിപ്പറേഷൻസ്. പിറ്റേന്ന് നേരം വെളുത്തെഴുന്നേറ്റാലും ഇതൊക്കെ തന്നെ. എന്തൊരു ജീവിതമായത്! ഇനി ഒരു 10 കൊല്ലം പുറയിലേക്ക് പോയി നോക്കി, അന്നും ഉണ്ട് ഈ ഉപ്പുമാവും ഇഡലിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ. അതുകൊണ്ട് എന്തു ചെയ്യണമെന്നാ? ഒരു ദിവസത്തേക്കെങ്കിലും ഈ ജോലിക്ക് അവധി കൊടുക്കണ്ടേ? മസ്താ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ മേടിക്കാന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ തോന്നേ? ഒരു ദിവസം ഈ അടുക്കള പണിക്ക് അവധി കൊടുത്ത് നമുക്ക് ഹോളിഡേ ആഘോഷിക്കാം. അതാ ഞാൻ പറഞ്ഞു വന്നേ. വെളിയിലേക്ക് പോകാനോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഹോളിഡേ ആഘോഷിക്കാൻ പോയിട്ടുണ്ടോ? എപ്പോഴോ കല്യാണ പുതുമയില് തിരുപ്പതിക്ക് പോയി മോനെ. അതാ ഞാനാണെങ്കിൽ പുറത്തേക്ക് പോയത് പൊന്നാപുരം കോട്ട സിനിമ കാണാനാ. നേര് പറയാലോ, അതേ പിന്നെ അടുക്കള വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല. അയ്യോ, ശിലായുഗത്തിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. പോവാമ്മേ. വല്ലമ്മേ, വല്ലമ്മേ, പ്ലീസ് വല്ലമ്മേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി ശരി ശരി, ചെന്ന് വീട്ടിലെ മുതിർന്നവരോട് ചോദിക്കല്ലേ. ഇരുപത് വർഷം ഈ കസേരയിൽ തന്നെ ഇരുന്ന് ജീവിതം തള്ളി നീക്കിയില്ലേ? നമുക്കൊന്ന് സന്തോഷമായിട്ട് പുറത്തുപോയി തിരിച്ചു വന്നാലോ? പകയാളികൾ പറഞ്ഞ പോലെ പ്രവർത്തിച്ചോ? പെട്ടെന്ന് പുറകെ വന്ന് ആക്രമിക്കായിരുന്നു അവന്മാര്. ചെറിയ, എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്ന് എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. അതുകൊണ്ട് വെളിയിലേക്കൊക്കെ ഒന്ന് പോയാലോ? ചെറിയ പോകാം. ചെറിയ പ്ലീസ്. വെളിയിലേക്കല്ല, മുകളിലേക്ക് പോവും. ഇതുപോലുള്ള മണ്ടത്തരം എന്റെ മുന്നിൽ വന്ന് എഴുന്നള്ളിച്ചാൽ ആരാരും ഞാൻ ബാക്കി വെക്കില്ല. പോ, അകത്ത് പോകാൻ പറഞ്ഞത്. പോടി. ഇതേ ചൂടിൽ അവരെ മൊത്തം കത്തിക്കണം. ശത്രുവിന്റെ നീക്കങ്ങൾ എനിക്ക് അറിയണം. ഒരു നേർച്ചയുണ്ട് ശ്രീശൈലത്തിൽ ഒന്ന് തൊഴാമെന്ന്. തിരികെ വരുമ്പോഴേ ഇവനിവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ. ഇവനെ ഏൽപ്പിച്ചിരിക്കുകയല്ല. ശ്രീശൈലം പോയിരിക്കുന്ന ആ ദേവന്റെ കുടുംബം മൊത്തം ചത്തൊടുങ്ങിയിരിക്കണം. ബീഹാരിന്ന് വന്ന ബാച്ചിനെ ശ്രീശൈലം റൂട്ടിൽ 3 സ്ഥലത്താണ് നിർത്തിയിട്ടുണ്ടോ? പിള്ളേരെന്നോ സ്ത്രീകളെന്നോ ഉള്ള ഒരു ദയ്യം കാണിക്കണ്ട. മൊത്തം ശത്രുക്കളെ ഒരുത്തം പോലും ബാക്കിയില്ലാതെ അരിഞ്ഞു തള്ളണം നീ.
ഒരു കാരണവശാലും ഒരാളും രക്ഷപ്പെടില്ലെന്ന. ഇനി ഒരു 10 നിമിഷത്തിനുള്ളിൽ അവരുടെ മരണമണി കേൾക്കാം. ഫോൺ എടുക്കുന്നില്ലോടാ, എന്തു പറ്റിയടാ? അവിടെ മിസ്സായി പോയണ, നോക്കിക്കോ, 2 നിമിഷത്തിനകം അവരുടെ ജീവൻ എടുത്തിരിക്കും. Oh,
അവൻ ആ വീട്ടിലില്ലെന്നല്ലടാ പറഞ്ഞിരുന്നത്. എവിടെ നിന്ന് വന്നു അറിയില്ല. എന്തോ ദൈവാധീനം കൊണ്ടാ നമുക്കൊന്നും സംഭവിക്കാതിരുന്നത്. അല്ല, അത് അവന്റെ ദയയാണ്. ആ രാക്ഷസന്മാരിൽ നിന്ന് നമ്മളെ ജയക്കല്ലാതെ മറ്റാർക്കും രക്ഷിക്കാൻ പറ്റില്ല. എന്നാ നമുക്ക് വേണ്ടി അവൻ ഇവിടെ എവിടെയോ ഈ ചുറ്റുവട്ടത്തിന് ഉണ്ടാകാൻ ഇടുകൊണ്ടെന്നാ എനിക്ക് തോന്നുന്നണ്ണ. മാനസയെ ഇത്രയധികം സന്തോഷവതിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ സന്തോഷത്തിന് കാരണം ജയാണ്. അതങ്ങനെ തന്നെ ഉണ്ടാകണമെങ്കിൽ അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആ പയ്യൻ നമ്മുടെ വീട്ടിൽ വന്നേ പിന്നെ നമ്മുടെ വീടിന് പുതിയ ഉണർവുണ്ടായതുപോലെ. നമ്മുടെ മാനസിയെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? അത് ശരിയാ, നമ്മുടെ മാനസിക്ക് ജയയെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല ജയ്. ഹാപ്പി അല്ലെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞ ഉടനെ നിങ്ങൾ ഇവിടെ വരെ വന്നു. യു മീൻ മൈ ലൈഫ്. ഐ ലവ് യു ജയ്. മനസ്സ്, നിന്റെ മനസ്സിന് മാത്രം സന്തോഷം ഉണ്ടായിട്ട് എന്തിനാ? ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിന് സന്തോഷം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഇവിടെയുള്ള എല്ലാവരും ശത്രുവാണെന്ന് വിശ്വസിക്കുന്ന ആ നാട്ടിലെ ദേവന്റെ മകനാണ് ഞാൻ. മനസ്സ, നീ കണ്ട ജയ് വേറെയാണ്, അന്നത്തെ ജയ് വേറെയാണ്, ക്യാരക്ടർ തന്നെ വേറെയാണ്, ലോകം തന്നെ വേറെയാണ്. പൂക്കളെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ടല്ലോ. അനിത, യെസ് മാം. സീ ദേർ, റെഡ് ഈസ് വെരി ഡോമിനേറ്റിംഗ്. അതൊന്ന് കറക്റ്റ് ചെയ്യൂ. ഓക്കേ മാം. അശോക്, യെസ് മാഡം. എൻട്രൻസിലെ ആർട്ട് ഒന്ന് ചെക്ക് ചെയ്തേ. ഓക്കേ മാഡം. ആ സ്പെഷ്യൽ ഫ്ലവേഴ്സ് എത്തിയില്ലല്ലോ. ജയ് കൊണ്ടുവന്നു. ഓക്കേ മാം. കുറച്ചുപോലെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതായി പോയല്ലോടാ. നീ ടേക്ക് ഓവർ ചെയ്ത് വർക്കല്ലേ ഇത്? എന്താ ലേറ്റ് ആയേ? റോസസും ലില്ലീസും ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും മാം. ഈ തുലിപ്സ് കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. വേണ്ട, എക്സ്ക്യൂസ് ഒന്നും വേണ്ട. അനിത, ഇതും കൂടി അതിലേക്ക് ഒന്ന് വെക്കൂ. ഹായ്. ഹായ് ജയ്. ഹായ്. ഹായ്. ഹായ് ഗേൾസ്. ഹായ് മാഡം. ശർക്കര കൂടത്തിൽ ഈച്ച പൊതി ഒന്നും കണ്ടില്ലേ? The construction site is really big. ജയ്, നീ ഒന്ന് വന്നേ. ഇങ്ങനെയുള്ള ഫംഗ്ഷന് നിന്നെ കൊണ്ടുവരാൻ എനിക്ക് പേടിയാ. കൊച്ചു പിള്ളേരെ പോലെ നിന്നെ സൂക്ഷിക്കണമല്ലോ. Mom, I'm not a kid. Nice to meet you. Mom, ചെറുക്കന്റെ അച്ഛൻ കുറച്ച് ഓവർ അല്ലേ എന്നൊരു സംശയം. I'm safe. എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരാളില്ലല്ലോ. Mom, are you okay? നിന്നോട് ഞാൻ തെറ്റി ചെയ്തു പോയടാ. ഇതുവരെ നിനക്കൊരച്ഛനുണ്ടെന്നുള്ളതോ അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെയാണെന്നുള്ളതോ ഞാൻ നിന്നോട് മറച്ചു വെച്ചു. അതെന്റെ തെറ്റായിപ്പോയി. നിനക്ക് 2 വയസ്സാകുന്നതുവരെ ഞാനും നിന്റെ അച്ഛനും ബോംബെയിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു വിശേഷ ദിവസം നിന്റെ അച്ഛന്റെ നാട്ടിലേക്ക് ഞങ്ങൾ പോയി. കണ്ടോ, ആ സമയം ആ നാട്ടിലെ 2 വിഭാഗക്കാർ തമ്മിൽ കടുത്ത വിരോധത്തിലായിരുന്നു. പരസ്പരം വെട്ടിയും കൊന്നും. അവിടെ ഒരു നരകം പോലെയായി. ആ വഴക്കിൽ നിന്റെ മുത്തച്ഛനെ എതിരാളികൾ ഞങ്ങൾ കണ്ണുമ്പിലിട്ട് വെട്ടിക്കൊന്നു. ആ കൂട്ടത്തിൽ ഒരുത്തരമോ
മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു കളഞ്ഞാ. ആ കുടുംബത്തിലുള്ള ആരെയും ബാക്കി വെച്ചേക്കാൻ പാടില്ല. ആ വീട്ടിൽ ഇനി ഒരു ആണ് പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. വെട്ടി നിരത്തട്ടേണ. കൊല്ലപ്പെട്ടത് എന്റെ അച്ഛനല്ലേ, അതിന് നിങ്ങൾക്ക് എന്തിനാ പക? നമ്മൾ അവരെ കൊല്ലുക, അവര് നമ്മളെ കൊല്ലുക, പിന്നെ ആരാവശേഷിക്കുക? ഒരു കാലത്ത് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നില്ല എന്ന് ചരിത്രത്തെ കൊണ്ട് പറയിക്കാനോ? അവര് നമ്മളെ കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ. അവരാലോചിക്കുന്ന എന്തിനാ? നമുക്ക് ആലോചിച്ചുകൂടെ? നിങ്ങളെയും കുടുംബത്തെയും മാത്രം വിശ്വസിച്ച് കഴിയുന്നവരാ ഞങ്ങള്. ആ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ? നിങ്ങളെ വിശ്വസിച്ച് കഴിയുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളും ഇല്ലേ വീട്ടില്? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നു മുതൽ എന്റെ അനുമതിയില്ലാതെ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും ആ വീട്ടിലേക്കോ ആ നാട്ടിലേക്കോ പോയെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ വീട്ടിൽ ഒരാൾ പോലും ജീവിച്ചിരിപ്പുണ്ടാവില്ല. പോയിക്കോളൂ. എന്റെ വീട്ടിലേക്ക്. ഈ സമയത്ത് ഈ നാട്ടിൽ നിന്ന് നമുക്ക് പോകാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പക വീട്ടി വെട്ടിമരിക്കുന്ന ചാവേറ്റുപടകളെ നീ കാണുന്നില്ലേ? ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിന്നാൽ ആ നിമിഷം ഇവിടം ചുടുകടാകും. ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഈ ആവേശം നിറങ്ങട്ടെ, മനുഷ്യരായി ഇവരൊന്ന് മാറിക്കോട്ടെ. എന്റെ ഭയവും അത് തന്നെയാ ദേവ. ഈ മനുഷ്യ മൃഗങ്ങൾ നിങ്ങളെ മാറ്റി കത്തിയെടുപ്പിക്കുമെന്നാ തോന്നുന്നത്. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളെ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. ഈ നാട്ടുകാരെ വിട്ടിട്ട് ഞാൻ വരില്ല. ഞാനിവിടെ ജീവിക്കാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ നാട്ടുകാര് വേണം, ഞാനും എന്റെ കുഞ്ഞും വേണോ എന്ന് ആലോചിച്ചുള്ളൂ ദേവ. ഏട്ടത്തി വീട്ടിൽ പോവാണെന്ന്, നീയും കൂടെ ചെല്ല. അന്നാ ദിവസം ആ നാട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ദൂരത്തിലായി. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വാർത്ത കേൾക്കാൻ ഞാനിവിടെ ഉണ്ടാവരുത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായി ഞാൻ നാട് വിട്ടതാണ് മോനെ. അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യനെ എവിടെയും കാണാൻ കിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ കാണണം. പതിവായിട്ട് ഇങ്ങനെ കെട്ടി ഒരുക്കുന്നതല്ലാതെ നിനക്ക് ഇതുവരെ ഒരു കല്യാണം ഒന്നും ഒത്തുവരുന്നില്ലല്ലോ. എന്നെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ വരന്റെ തലയിൽ ഭാഗ്യരേഖ വേണം. കാലം മാറിപ്പോയി, ആചാരങ്ങളും മാറിപ്പോയി. അക്കാലത്തെ പോലെ സ്വയംവരം വെച്ചിരുന്നെങ്കിൽ എത്ര രാജാക്കന്മാര് വരുമായിരുന്നു എന്നെ മാലയിട്ട് സ്വീകരിക്കാൻ. ഇതൊക്കെ മെന്റലാണെന്ന് നാട്ടിലൊക്കെ പാട്ടാണ്. 10-15 ആലോചന വന്നിട്ട് ഏതെങ്കിലും നടന്നോ? മെന്റലല്ല, ലക്ക് വേണം. കളിക്കാൻ വാ, ഒന്ന് പോടാ. ഏ പോടാ, നീ പറഞ്ഞു വരുന്നത് വിവാഹം വേണോന്നാ വേണ്ടെന്ന്? അയ്യോ, വിവാഹം വേണ്ടെന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ആശിച്ചത് രാജകുമാരനെ പോലെ ഒരു പയ്യൻ വേണോന്ന്. ഹലോ, എന്തിനാ അത്രയൊക്കെ സ്വപ്നം കാണുന്നത്? ഇവിടെ ആ പെണ്ണിന് കല്യാണം ആലോചിക്കുന്ന അറിയോ? അതൊക്കെ അറിയാന്നേ, അത് ഈ വീട്ടിലല്ലേ, അത് ഞാൻ അറിഞ്ഞു നടക്കുന്നതല്ലേ. അവളെ കാണാൻ ആരും വരാൻ പോകുന്നില്ല, അവൾ എനിക്കുള്ളതാണ്. അതല്ല, വേറെ ആരെങ്കിലും വന്നാൽ അവർക്ക് ഞാൻ പണി കൊടുക്കും. പാരപണിയാൻ നിന്നിട്ടൊന്നും കാര്യമില്ല, നീ ആദ്യം മോന്ത ശരിയാക്കാൻ നോക്ക്.
എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ മോളെ, ഇപ്പൊ കാണാൻ വരുന്ന പയ്യനെങ്കിലും നിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിതൊന്ന് നടന്നാ മതിയായിരുന്നു. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. ഈ കല്യാണം ശരിയാവുകയാണെങ്കിൽ ദേവിക്കൊരു മുഴുക്കാപ്പ് നേർന്നിട്ടുണ്ട്. ഇതൊക്കെ ഇത്ര പരസ്യമായിട്ട് വേണോ? ആരെങ്കിലും കണ്ട കുഴപ്പമാവില്ലേ? വിഷമിക്കണ്ടടാ, മുരപ്പണ്ണിന്റെ വിവാഹത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുന്നത് പതിവല്ലേ. അങ്ങനെ സംഭവിച്ച എന്റെ ആദ്യത്തെ കുഞ്ഞിന് നിന്റെ പേര് വെച്ചോളാം. ചെറുക്കൻ കൂട്ടരെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത് ഓർമ്മയുണ്ടെങ്കിൽ പിന്നിൽ നീയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. വീട്ടിലത് അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ അവര് കൊന്നുകളയും. ആ കാറിൽ ആരാ വരുന്നേന്ന് നോക്ക്. കണ്ടില്ലടാ, എന്ത് ക്ലാമറാന്ന് നോക്കടാ. വീട്ടിൽ കൊണ്ടുപോയി ഓക്കെയാണ് ഓക്കെയാണെന്ന് പറഞ്ഞാലോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെയും പിന്നെ എന്താ സംശയം? പ്ലീസ്. സാറ്, ദേവാ സാറിന്റെ വീട്ടിലേക്കല്ലേ? അതെ. നിങ്ങൾ ഇവളെ പെണ്ണ് കാണാനല്ലേ പോകുന്നത്? പക്ഷെ ഞങ്ങൾ തമ്മിൽ പ്രേമത്തില്ല. നിങ്ങൾ പെണ്ണ് കാണാൻ ചെന്ന ഞങ്ങളുടെ പ്രേമം തകർന്നു പോകും. നിങ്ങൾ വന്ന് വഴി തിരിച്ചു പോയാ ഞങ്ങളുടെ പ്രേമം പൂവണിയും. പുതിയ കുരിശ്. നിങ്ങൾ ദേവന്റെ വീട്ടിലേക്കാണോ? യാ. അപ്പോ നിങ്ങൾ ഇവരെ പെണ്ണ് കാണാൻ വന്നത്? ഹലോ. അതിന് പെണ്ണ് കാണൽ വീട്ടിൽ വെച്ചല്ലേ വേണ്ടത്, ഇവിടെ വെച്ചെന്താ? അവര് രണ്ടുപേരും പ്രേമത്തിലാ. നിങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ചു പോയാ അവരുടെ പ്രേമം സക്സസ് ആവും പറയാൻ വേണ്ടി നിൽക്കുക. പെണ്ണ് വളരെ സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെക്കാൻ ആർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവര് തമ്മിൽ ഇഷ്ടത്തിലായി പോയി. ബോസ് ഹാപ്പി? ഡബിൾ ഹാപ്പി. നീ ആരാ മോനെ? ദേവസാറിന്റെ മകനാണ്. അണ്ണാ, ഇതാരാ? അച്ഛനടാ. അക്ക, നമ്മുടെ ജയ്. ഏട്ടാ, നീ അങ്ങ് വളർന്നു പോയല്ലോ മോനെ. അമ്മ വന്നില്ലേ? എന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് വന്നില്ല. അവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ജയ്, ഇത് അങ്കിൾ. അകത്ത് എല്ലാരും എന്താടാ കൂടി നിൽക്കുന്നെ? എന്തോ കാര്യമായി മാറ്റാന്ന് തോന്നുന്നു. ഞാൻ വരുന്നില്ല, വേണമെങ്കിൽ നീ പോയേക്ക്. പറയുന്ന കേട്ടില്ലെങ്കി എന്റെ സ്വഭാവം അറിയാലോ. ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങോട്ട്. എന്ത് ചെയ്യാനാ? നിന്നെ പെണ്ണ് കാണുന്നു ഞാൻ കണ്ടോണ്ടിരിക്കാനോ? ഞാൻ വരുന്നില്ല. വണ്ടു ഞാൻ പോവാം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ആ നമസ്കാരം. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? ഇത് നിന്റെ മുറച്ചെറുക്കനാ? അതെ, നിന്റെ അങ്കിളിന്റെ മകനെ. ജയ്, ഇനി ഉറങ്ങിയില്ലേ? നീ ഉറക്കം വരുന്നില്ല. അമ്മ എങ്ങനെയുണ്ട്? She's fine. Oh. Daily one pick. 20 വർഷമായി ഇതാണ് എന്റെ ഫ്രണ്ട്. Will you have? No, no.
I'm fine. So, nee endiyunu? I'm an architect. Okay. Later. Good night. Bye. Ajay, ഇവിടെ കിടക്കുന്നുണ്ടോ? അല്ല, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ അവിടെ കിടന്നോളാം. Good night. നിനക്കെന്ത് എവിടെ കാര്യം? വന്നയാളിന് കാപ്പിയോ വല്ലതും വേണമെങ്കിൽ കൊടുക്കാന്ന് വെച്ചാ. ഓ പിന്നെ ഇവിടെ പുതുതായി വരുന്നവർക്ക് നീയല്ലേ കാപ്പി സൽക്കാരം നടത്തുന്നത്? പുതിയ തുണിയാ? അല്ല പട്ടുമുണ്ട. എനിക്കും രണ്ട് പുതിയ പട്ടുസാരി വാങ്ങിച്ചു കൊണ്ട് തരുമോ? ആ അതുടനെ വേണ്ടി വരും. നീ വാടാ രാമ. എന്താ ഇതൊക്കെ, വല്ല വിശേഷമുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ജയ്. താങ്ക്സ്. ഇന്നെന്റെ ബർത്ത്ഡേ, ഞാൻ മറന്നുപോയി. ഓ, ഇന്ന് നിങ്ങളുടെ പിറന്നാളാ? എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് ഈ ദിവസം ഇവിടെ ഒരു ഉത്സവം പോലെയാ. സൂര്യനിതാ തിരിനീട്ടുന്നു, കൂരിരുളിൻ വഴിമുട്ടുന്നു, നാടിനു നീ നായകനാകുന്നു. സൂര്യനിതാ തിരിനീട്ടുന്നു, കൂരിരുളിൻ വഴിമുട്ടുന്നു, നാടിനു നീ നായകനാകുന്നു. പുലരീതാ വന്നണയുന്നു, പുതുവെട്ടം പെയ്തുണരുന്നു, നേരുണരും ചേകവനാകുന്നു. ഉണരുന്നു ആനന്ദം, നിറയുന്നു സന്തോഷം, പുഴ പോലെ ഒഴുകിപ്പടരുന്നു. ഒരു നാടും തീരാതെ തുടിതുള്ളും തിര പോലെ തുടരേണം എന്നെന്നും ഈ സ്നേഹകാവ്യം. ഓ വീഴാത്തൊരു തൂണേ നീ, വീഴുമ്പോൾ താങ്ങിടാൻ കൂടെ ഒരു നിഴലുണ്ടേ. ഓ തളരാത്തൊരു പാദങ്ങൾ നടമാടും തീരത്തിൽ ഇവനെന്നും കൂട്ടുണ്ടേ. അടരാടും നാടിൻ്റെ അടയാളക്കൊടിയാകാൻ അണികൾക്കിനി നീയുണ്ടേ. ഓ അറിവിൻ്റെ കിരണങ്ങൾ അതിവേഗം പകരാനായി അരികത്തായി നീയുണ്ട്. ഓ പുലരീതാ വന്നണയുന്നു, പുതുവെട്ടം പെയ്തുണരുന്നു, നേരുണരും ജേകവനാകുന്നു. മണ്ണിൻ മണമെന്നും അറിയുന്നൊരു നേരാണേ, ഹൃദയങ്ങൾക്കുയിരാണേ. ആവേശക്കുടയല്ലോ, കുട നൽകും തണലല്ലോ, തുണയേകാനുണ്ടല്ലോ.
ഇതു ദൈവ തിരുമകനോ ഈ നാടിൻ മന്നവനോ ഉടയാത്തൊരു വിഗ്രഹമോ കർമ്മത്തിൽ തളരാതെ ധർമ്മത്തിൻ തേരേറി ഇനി എന്നും മുന്നേറൂ സൂര്യനിതാതിരുന്നിട്ടുന്നു കൂരിരുളിൻ വഴിമുട്ടുന്നു നാടിനു നീ നായകനാകുന്നു ഓ പുനരീതാ വന്നണകുന്നു പുതുവെട്ടം പെയ്തുണരുന്നു നേരുണരും ചേകവനാകുന്നു നെല്ല് വിളയുന്ന കൃഷിയിടങ്ങളിൽ 1500 ഏക്കർ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വിട്ടുതരാനോ? നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ കാര്യം തീരാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ തരാം. ആരോടാ നിങ്ങൾ സംസാരിക്കുന്നതെന്നറിയോ? ആര് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നതെന്നറിയോ? രാജൻ പറയുന്നത് കേട്ടാൽ ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലാനുള്ള പക കുറച്ചു കുറയും. പക കുറയുന്നത് സന്തോഷകരമാണ്, എന്നാൽ പാവങ്ങളുടെ ജീവിതം പണയപ്പെടുത്താൻ കഴിയില്ല. അവർക്കെന്തെങ്കിലും കുറച്ച് കൊടുത്താ പോരെ? എന്തെങ്കിലും കുറച്ചോ? കർഷകർക്ക് പണം കിട്ടിയതുകൊണ്ട് എന്ത് ചെയ്യാനാ? കൃഷി ചെയ്യാൻ മാത്രമേ അവർക്കറിയത്തുള്ളൂ. ഇത്ര ദൂരം വന്ന് തളർന്നതല്ലേ? മോര് കുടിച്ചിട്ട് പിക്കാം. ഇത്രയും നാൾ എല്ലാം ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞതല്ലേ? ഇപ്പൊ ഈ പുതിയ രോഷം എന്തിനാ? നിങ്ങൾ ഈ നാട്ടിലെ വിധികർത്താവാകാനാണ് ഒരുക്കമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഉള്ളവരെ കൊണ്ട് നിങ്ങളുടെ അന്ത്യം കുറിപ്പിക്കും ഞങ്ങൾ. പറയാനുള്ള എല്ലാം പറഞ്ഞില്ലേ? ഇനി എന്റെ മോൻ ചെല്ല. അതിലെ കാർന്നവരെയും വിശ്വസിച്ചുള്ള ധൈര്യമായിരിക്കും. ആറു പേരെ കൂട്ടി വന്നൊരു നല്ല മനുഷ്യനെ ഭയപ്പെടുത്താനാണെങ്കിൽ അത് നടക്കൂടാ. ക്ഷമിച്ച ആ വലിയ മനുഷ്യന്റെ നന്മ കൊണ്ട് നീയൊക്കെ ഈ നാട്ടിൽ നിന്ന് വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. 20 വർഷമായി ഒരു കണക്ക്, ഇനി മറ്റൊരു കണക്ക്. ആ കണക്ക് തീർക്കാൻ അദ്ദേഹത്തിന്റെ മകൻ വന്നിരിക്കുന്നെന്ന് പോയി പറയടാ. ഇരു
20 വർഷമായി എന്റെ അണ്ണന്റെ മാന്യത തലകുനിച്ചു നിൽക്കുകയായിരുന്നു. അതിനു മറുപടി കൊടുക്കാനായി ഒരു ആൺതരി എപ്പവരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. ഈ കുടുംബത്തിലെ രക്തം തന്നെ 6 അടി ഉയരത്തിൽ രോഷമായി വന്ന് നിൽക്കുകയല്ലേ. ഇവിടെ നടന്നോക്കെ രാജണ്ണൻ അറിയാൻ പാടില്ല. അറിഞ്ഞാ നമ്മുടെ ജീവൻ എടുക്കും അങ്ങേര്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അടങ്ങുന്നവനോ ഒതുങ്ങുന്നവനോ അല്ല ദേവൻ. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതു നേരത്തും പ്രാണത്യാഗത്തിന് പോലും ഒരുങ്ങിയിരിക്കുകയാണ് അയാൾ. സാറേ, കൊച്ചിലെ മുതൽ ഇയാള് സിറ്റിയിലല്ലേ, ശരിക്കും വില്ലേജ് വല്ലതും കണ്ടിട്ടുണ്ടോ? ഫെസ്റ്റിവൽ കണ്ടുകൊണ്ടിരിക്കുക. അമ്മയും കൂടെ വന്നിരുന്നെങ്കിൽ ശരിക്കും വിശേഷ ദിവസം ആയനെ. അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. എന്താ? സാറിന്റെ കല്യാണം ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആര്? അതെ, ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജില്. മേബി ഇപ്പൊ കല്യാണമായി കാണും. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ടായിരുന്നു 10-15 പേര്. അതെ, 15 പേര് എന്റെ ചുറ്റും ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. ഇപ്പ ആരുമില്ലേ. ഹൈദരാബാദിലെ പെണ്ണുങ്ങൾക്ക് ക്ഷാമം ഇല്ലെന്ന ആളോ കേട്ടിരിക്കുന്നെ. ഇത്ര വീക്കോ? അല്ല, ഇങ്ങനെയുള്ള പെണ്ണ് വേണോന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? എനിക്ക് ഇത്ര ഹൈറ്റ് ഇല്ലേ, അതുകൊണ്ട് ആവറേജ് ഹൈറ്റ് ഉള്ള പെണ്ണാണെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലും പെണ്ണ് ഗ്രൗണ്ട് ഫ്ലോറിലും ആണെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ആവാനാ? ആ പെണ്ണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നാ ഓക്കെ ആവും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ കണ്ടീഷൻ? പഠിപ്പുള്ള പെണ്ണാണെങ്കിൽ നന്നായിരുന്നു. എന്ത് നന്നാകാൻ? നന്നായിട്ട് കഴിപ്പിക്കാനാ? സദാ സമയം പഠിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് പോസ് കാണിച്ചോണ്ടിരിക്കും അവള്, അറിയാമോ? പിള്ളേർക്ക് ABCD പറഞ്ഞു കൊടുക്കുന്ന ഒരു പെണ്ണായാലും അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി എന്തെങ്കിലും കണ്ടീഷൻ? ആരുമില്ലാത്തൊരു പെണ്ണാണെങ്കിൽ എന്റെ അമ്മയെ നോക്കിക്കൊള്ളൂന്നാ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിനും കിട്ടില്ലടോ. ആരുമില്ലാത്ത പെണ്ണാണെങ്കിൽ നിങ്ങൾക്കും ആരും ഉണ്ടാവരുതെന്നായിരിക്കും വിചാരിക്കുക. അതേസമയം ബന്ധുക്കളുള്ള പെണ്ണാണെങ്കിൽ പ്രേമത്തോടെ സ്നേഹത്തോടെ നിങ്ങളെ നിങ്ങളുടെ അമ്മയും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. വിവാഹം ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്നതാ. ഒരു ചാൻസ് കൊടുത്ത ജീവിതം മുഴുവൻ ഇവിടെ ഇരുത്തി നോക്കുന്ന ആളിനെയാ വേണ്ടത്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? അത് ശരി, പക്ഷേ നിന്റെ ലവ് എന്തായി? നിനക്ക് ആ ചെറുക്കനെ ഇഷ്ടമാണെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞൂടെ, പ്രോബ്ലം തീരുമല്ലോ. എന്ത്, എന്റെ കൂടെ നടക്കുന്നവനെ പറ്റിയാ ലവ്വാ? അപ്പ, എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതിരിക്കട്ടെ, അവന്റെ മുമ്പിൽ വെച്ച് പറയരുത്. തെറ്റിദ്ധരിച്ചെങ്ങാനും ഹൃദയം പൊട്ടി മരിച്ചു പോവും അവൻ. അവനൊരു പാവം പിടിച്ചവനാ. കൂടെ പിറപ്പനെ പോലെ കരുതുന്ന അവൻ എന്നെ എങ്ങനെ പ്രേമിക്കാനാ? ശുദ്ധ പാവം. ഈ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ആ ദേവ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ കുടിലുകൾ മാത്രമല്ല, നാട്ടുകാർക്ക് അയാളിലുള്ള വിശ്വാസം കൂടി കത്തിച്ച് കളയുകയാണ് നമ്മൾ. കുടുംബം തമ്മിലുള്ള വൈരം രണ്ട് നാട് തമ്മിലുള്ള വൈരമായി മാറരുതെന്ന് കരുതി 20 വർഷമായി കണ്ണടയ്ക്കാതെ കരുതലോടെ കഴിയുകയാണ് ഞാൻ. പകയോടെ ഇവരെ വീട്ടിൽ വന്നിട്ട് കൂടി വേദനയോടെ ക്ഷമിക്കുകയായിരുന്നു ഞാൻ. മറിച്ച് ഇവരുടെ വീട്ടിൽ ചെന്ന് കത്തി കാട്ടിയിട്ടില്ല.
ഇന്നലെ രാത്രി ഇവരുടെ ആളുകളെല്ലാം ഇവിടെ വന്ന് ഈ നാട് ചുടുകാടേക്ക് മാറ്റി സർ. വയല് വിളഞ്ഞ സന്തോഷത്തിലെ അവര് കുടിച്ച് ബോധമില്ലാതെ തീയിട്ടതായിരിക്കും. പഠിച്ച് പട്ടം നേടിയവരല്ലേ. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാ ഇതൊക്കെ. എസ് പി സാറേ, ചെറിയവനെന്നോ വലിയവനെന്നോ നോക്കാതെ അയാൾ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിൽക്കരുത്. ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുന്നവനാണ്. സോറി മിസ്റ്റർ ദേവ, ഇത് അവർ തന്നെ ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കത്തുന്ന സൂര്യൻ കൂടി അവസാനം പടിഞ്ഞാറിയെന്ന് തളരാറുണ്ട്. എന്നാൽ ഇവരുടെ ആവേശത്തിന് അസ്തമയമില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. വരട്ടെ സർ. ഈ മണ്ണിൽ ഒരുത്തിന്റെ രക്തം ചൊരിഞ്ഞാൽ സാധാരണയായി അവന്റെ ജീവനെടുക്കുക ചെയ്യാറ്. ഈ ഷണ്ടനെ പോലെ പോലീസ് സ്റ്റേഷനിൽ വരുന്നത് ഞാൻ കരുതിയില്ല. ഇത്തവണ ഇത്രയും കൊണ്ട് നിന്നു. ഇനി ജനം കൂടെ എതിരായാൽ ആളിന്റെ നില തെറ്റിയത് തന്നെ. നീ ഒരു മൃഗമാണോടാ? ഞാൻ മൃഗമാണ്. പോണം സർ. നീ എങ്ങോട്ടാണ്? എസ് പി ഓഫീസിൽ അയാൾ നാളെ കേട്ടറിഞ്ഞു നോക്കാം. നീ കോളറി പിടിക്കുമല്ലേ? നിന്റെ നാട്ടിൽ വന്ന് നിന്റെ കഴുത്തിന് ഞാൻ പിടിച്ചിരിക്കുക. വേണ്ടി വന്ന നിന്റെ വീട്ടിൽ കയറി നിന്നെ എടുത്തിട്ട് ചവിട്ടും. നിനക്ക് ശ്വാസം വിടാൻ പോലും സമയം തരില്ലടാ. ജയ്, എവിടെ പോയിട്ട് വരുന്നു നീ? അടുത്തെവിടെ അവന്റെ സുഹൃത്തുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അവിടെ വരെ പോയി കണ്ടുവരാൻ ഇറങ്ങിയതാ. നാട്ടിലെ പരിതസ്ഥിതി ശരിയല്ല. ഏതോ ചെറിയ തകരാറ്. നീ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട. എന്നാൽ ഈ സമയത്ത് നീ ഇവിടെ നിന്ന് മാറിയിരിക്കുന്ന നല്ലത്. ആ നാട്ടിലെ ജനങ്ങൾക്ക് നീ എങ്ങനെ ഉണ്ടെന്ന് കൂടി അറിയില്ല. നിനക്കെന്തെങ്കിലും ഉണ്ടായാൽ അത് ജീവിതാന്ത്യം വരെ എന്നെ ബാധിക്കും. ഒന്ന് തിരിച്ചു പോ. ശരി അച്ഛാ. മനുഷ്യന് പ്രാണം പോയാലും ശരി, പൗരുഷമില്ലാതെ രാജിക്ക് വേണ്ടി സന്ധിക്ക് വേണ്ടി ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയുള്ള ഒരുത്തനാവൻ അവൻ എവിടെയാണ് ഉള്ളത്? യവനേ ഇത്ര ധൈര്യം! അത് അയാളുടെ മകനാ, ദേവന്റെ മകൻ. സൂക്ഷിക്കണമെന്ന അവനെ. ആടിനെ വെട്ടി അരിയുന്നത് പോലെ അരിയുന്നവനാവൻ. ഇത്തവണ അവൻ വന്നിട്ട് വെറുതെ പോവില്ല. നമ്മുടെയൊക്കെ തല അരിഞ്ഞിട്ടിട്ടേ അവൻ പോവും. എവിടെ അവൻ? ഹൈദരാബാദിൽ അവന്റെ അമ്മയോടൊപ്പം ഉണ്ട്. ഈ നാട്ടിൽ വന്ന് നമ്മളെ ഫിനിഷ് ചെയ്യാനാ. ആറിത്തണത്തെ രക്തവുമായി ജീവിച്ചു വന്ന ആ നാട്ടുകാർക്ക് ഇവന്റെ ധൈര്യം കണ്ടാൽ തിളയ്ക്കും. ആ ധൈര്യം പട്ടണത്തിൽ വെച്ച് നശിപ്പിക്കണോ നമുക്ക്? പട്ടണത്തിൽ പോയി ഉദ്യോഗം നോക്കാനുള്ള പഠിപ്പുണ്ടോ നിനക്ക്? അവളൊന്നും പോയി പരിചയമില്ലാത്ത പെണ്ണാ, സൂക്ഷിച്ചോണേ മോനെ. വരട്ടെ സാർ. ആന്റിയെ പറ്റി പറയാനേ അങ്കിളുടെ നേരുള്ളൂ. ആ മനസ്സിൽ എപ്പോഴും ആന്റിയാ, അതറിയാമോ? ആയിക്കോട്ടെ. സാറെവിടെ? അവൻ ഓഫീസിലുണ്ട്, ചെന്ന് നോക്ക്. ചെല്ല്. വെണ്ണില. ആ നാട്ടിലിപ്പോഴും
ഗുണ്ടായസും ഒക്കെ അങ്കളുള്ളപ്പോഴോ ആരെങ്കിലും ഗുണ്ടായസുമായിട്ട് ചെന്നാ കൊന്നുകളയും. എല്ലാവരും അദ്ദേഹത്തിന്റെ കീഴിൽ ശാന്തരായിട്ടിരിക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ. ഹായ് കിഷോർ, ദിസ് ഇസ് വെണില. ഹായ് വെണില, ദിസ് ഇസ് യുവർ ക്യാബിൻ. ഷട്ട് അപ്പ്. സർ, അത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള പ്ലാൻ അലമാരി വെച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി അത് എന്താ സംസാരിച്ചോണ്ടിരുന്നത്? ആദ്യമായിട്ട് വന്നതല്ലേ സാർ, ജോലിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. ജോലി ചെയ്യാൻ വന്നെന്ന് ആരാ പറഞ്ഞേ? ടൈം പാസിന് വന്ന. നീ നിന്റെ പണി നോക്കിയാൽ മതി. ഞാനങ്ങനെ ക്ലോസ് ആയിട്ടൊന്നും ഇടപെട്ടിട്ടില്ല സാർ, വെറുതെ സംസാരിച്ചെന്ന് മാത്രം. അവൾ കാണുന്നവരോടും പോകുന്നവരോടും വരുന്നവരോടും പരിചയമില്ലാത്തവരോടും ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിൽ നീയോ ഞാനോ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. നീ സാധനങ്ങളെല്ലാം എടുത്ത് ആ മിഡിലുള്ള ക്യാബിലേക്ക് മാറ്റി. കിഷോർ, കിഷോർ, ിയറിയുന്നേ ഞാൻ അറിയുന്നേ, കാതോരം മോളും പല്ലവി കേൾക്കുന്നേ ഞാൻ കേൾക്കുന്നേ, ഏതോ ഒരു പുതിയ സുഗന്ധം ഉണരുന്നേ ഇന്നുണരുന്നേ, മായാത്തൊരു മധുര വസന്തം വിരിയുന്നേ ഇതൾ വിരിയുന്നേ, ഈ നെഞ്ചിൽ അവളുടെ രൂപം നിറയുന്നേ നിറനിറയുന്നേ, ഞാൻ എന്നും കൊഞ്ചൽ കേൾക്കുന്നേ, ഇതേതോ പ്രണയ പൂമണം, ഇതാണോ പലി നീർത്തേ ഇതേതോ പ്രണയ പൂമണം, ഇതാണോ പനി നീർത്തേക്കണം, നാണത്തിൻ ഇണക്കുയിലായി പാടുന്നേ ഞാൻ പാടുന്നേ, മൗനത്തിൻ കൂടു തുറന്നേ ഉണരുന്നേ ഞാൻ ഉണരുന്നേ, മാനത്തൊരു മേഘം പോലെ ഒഴുകുന്നേ ഞാൻ ഒഴുകുന്നേ, മാണിക്ക പൂമിഴിയിൽ കനമുണരുന്നേ കനമുണരുന്നേ, പൂമഞ്ഞിൻ കുളിരൻ മണികൾ അണിയുന്നേ ഞാൻ അണിയുന്നേ, ഇതേതോ പ്രണയ പൂമണം, ഇതാണോ പനി നീർത്തേൻകണം, ഇതേതോ പ്രണയ പൂമണം, ഇതാണോ പനി നീർത്തേൻകണം. വന്നെത്തും പുതിയ തീരത്തിൽ മനസ്സിൽ ഇന്നോളമില്ലാത്തൊരു പുളകം, ഇനി നിഴൽ പോലെ കൂടെയുണ്ടേ ഞാൻ, ഇതളിടുന്നേ അടങ്ങാത്ത കൗതുകങ്ങൾ, തേനൽ പാടം തന്നിൽ കണ്ണിപ്പൂ മഴയായി എൻ മോഹം പെയ്യും നേരമിതാ, തൂവൽ കയ്യിൽ ചായും തുമ്പി പെണ്ണായി നിൻ ഇടം ഇതേതോ പ്രണയ പൂമണം, ഇതാണോ പലി നീർത്തേക്കണം, ഇതേതോ പ്രണയ പൂമണം, ഇതാണോ പനി നീർത്തേക്കണം. പ്രണയ തീരത്തു തളിരിട്ട പൊൻ
അവനെ ഫിനിഷ് ചെയ്യാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയാ മതി കേട്ട മോനെ. അവൻ ജീവനോടെ ഇരുന്ന പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അവന്റെ തലയെടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. നിൽക്ക്, അവൻ അകത്തേക്ക് പോവാ. സാറേ, നിങ്ങളെ തേടി നാട്ടിൽ നിന്ന് രണ്ടുപേരും വന്നിരുന്നു. ഇരിക്കാൻ പറഞ്ഞപ്പോ അടുത്ത കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയി. ഹലോ വെണ്ണില. ആന്റി, വീട്ടിൽ എനിക്ക് കല്യാണാലോചന നടക്കാം. എനിക്ക് ജയ്യെ ഇഷ്ടം. ജയ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, എന്തായാലും നമുക്ക് പൊരുത്തപ്പെട്ട ബന്ധുവാ. ഓ, അവര് പോയി, ഇവൻ എൻട്രി ആയി. എനിക്കുള്ള അടുത്ത കുരിശ്. അവളൊരു പയ്യൻ കാണാൻ വന്നതാ. ഇത്രയും നല്ലൊരു ആലോചന നിനക്കിനി കിട്ടില്ല മോളെ. അതും ഒരു അമേരിക്കക്കാരൻ. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? വലിയ വീട്ടിലെ കല്യാണം കൊണ്ടോ അമേരിക്കയിലെ കല്യാണം കൊണ്ടോ അവൾ സന്തോഷിക്കണമെന്നില്ല മാവ. എപ്പോഴും സന്തോഷം കൊടുക്കുന്ന ആളോടൊപ്പം ജീവിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും സന്തോഷം. എത്ര ദൂരെയുള്ള ലോകത്തേക്ക് അയച്ചാലും ജീവിതം സന്തോഷമുള്ളതാവണമെന്നില്ല. തനിക്കുള്ളിലുള്ള സുന്ദരമായ ലോകത്തെ സ്നേഹിക്കുന്നവനെ കിട്ടിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മനസ്സിലുണ്ടാക്കുന്ന ഒരു ലോകമാണത്. അത്ഭുതം. ആ അത്ഭുതത്തെ നിരന്തരമായി ആനന്ദിച്ച് പ്രേമിക്കുന്നവരാണ് അവൾക്ക് സന്തോഷം നൽകുന്നത്. നമ്മുടെ മോൾക്ക് വിവാഹത്തെ പറ്റി ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഇന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എവിടെയുണ്ട്? ഒരൊറ്റ ചാൻസ് തന്നാ മതി, ജീവിതം മുഴുവൻ ഇവിടെ ചേർത്ത് വെച്ചോളാം ഞാൻ. ഹാ.
ഇമ്പമോടെ നീ പാടി പണ്ട് തൊട്ടല്ലേ അല്ലേ ഉള്ളിൽ ഞാനല്ലേ ഡാർലിംഗ് ഓ എൻ്റെ ഡാർലിംഗ് ഡാർലിംഗ് ലവ്ലി ഫീലിംഗ് ഹേ തൊട്ടടുത്തു നിന്നിട്ടും ഞാനിതാ വന്നിട്ടും വിട്ടു വിട്ടു പോകല്ലേ നീ കെട്ടാൻ പോരില്ലേ ഡാർലിംഗ് ഓ എൻ്റെ ഡാർലിംഗ് ഡാർലിംഗ് ലവ്ലി ഫീലിംഗ് ഓ സച്ചിൻ്റെ ബാറ്റ് കിട്ടി ഞാൻ സിക്സർ അടിച്ചത് കൊണ്ടോ നിനക്ക് എന്തേ എന്തേ നൊന്തോ ഡാർലിംഗ് ഹേ സിക്സർ അടിച്ചത് നേരെ വന്നി ഉള്ളിൽ തന്നെ കൊണ്ടേ ഒട്ടും വേദനയില്ല സുഖം ഡാർലിംഗ് ഏ ചക്കരവക്കാൽ പെണ്ണെ നിന്നെ ഈ കിളി കുട്ടാം എന്നും ഡാർലിംഗ് ഡാർലിംഗ് ഓ എന്റെ ഡാർലിംഗ് ഡാർലിംഗ് ഒന്ന് വാ ഡാർലിംഗ് ഡാർലിംഗ് ഓ എന്റെ ഡാർലിംഗ് സുഖാണോ ദേവ? നിങ്ങളെ കുറിച്ച് അറിയാമായിരുന്നിട്ടും ആ നല്ല മനസ്സിനെ ആർക്കും മാറ്റാനാവില്ലെന്ന് വിശ്വസിക്കാതെ നിങ്ങളെ വിട്ട് ഞാൻ ദൂരേക്ക് പോയി. ഒരു ഭാര്യയും ഭർത്താവിന് നൽകാത്ത ശിക്ഷ ഞാൻ നിങ്ങൾക്ക് നൽകി. ഞാൻ ദൂരേക്ക് പോയെങ്കിലും നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളെപ്പോലെ തന്നെ ഞാനവനെ വളർത്തി വലിയവനാക്കി.
ഇനി എനിക്ക് ജീവൻ ഉള്ളതുവരെ നിങ്ങളെയും ഈ നാടിനെയും ഞാൻ ഉപേക്ഷിച്ച് പോവില്ല ദേവ. നാവ് ചലിക്കുന്നില്ലെങ്കിലും ശത്രുക്കളുടെ ജീവനെടുക്കാനുള്ള ആഗ്രഹം ഈ കണ്ണുകളിൽ കാണാം. നിങ്ങളെ ഈ നിലക്കാക്കിയവരുടെ രക്തം കൊണ്ട് ഞാൻ ഈ കാല് കഴുകും. അയ്യോ, ആഹാരം കഴിച്ചിട്ട് പോ. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടല്ലോ ദേവസർ. ഇത്രയും നാൾ ഉണ്ടാവരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ചണ്ട, പക, ലഹള എല്ലാം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് സർ. കാരണം നിങ്ങളുടെ മകനാണ് സർ. ഇപ്പോൾ എന്തും സംഭവിക്കാമെന്നുള്ള ഭയമാണ് എനിക്ക്. നിങ്ങൾ ഒന്ന് അലർട്ടായിരിക്കുന്നതാണ് നല്ലത്. വരട്ടെ സർ. വരൻ പട്ടുവസ്ത്രം ധരിച്ചിട്ട് വരിക. എല്ലാവരെയും ഒറ്റ മുറിയിലിട്ട് തീർക്കണം. ഒരെണ്ണം പോലും ബാക്കിയുണ്ടാവാൻ ഇടയാവരുത്. അവൻ അവിടെ ഉണ്ടല്ലോ. ആരുടെ മേലും നീ കത്തി പ്രയോഗിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ വെട്ട അവന്റെ കഴുത്തിന് മേലായിരിക്കണം. ഇവിടെ Yeah.
എവിടേക്കാ? അമ്മയുടെ മരണത്തിന് കാരണക്കാരനായി ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ ആദർശങ്ങളും സിദ്ധാന്തങ്ങളും പൂട്ടി മടക്കി വെച്ച അകത്തേക്ക് പോ. 20 വർഷമായി പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ 2 നിമിഷം കൊണ്ട് ഞാൻ പരിഹരിച്ചു തരാം. 2 നിമിഷം മാത്രം മതി. അണ്ണനൊന്ന് അകത്തേക്ക് കേറ്. 20 വർഷം മുമ്പ് വേണ്ടാന്ന് പറഞ്ഞു നിങ്ങളൊരു തെറ്റ് ചെയ്തു. ഇപ്പൊ വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. മോൻ പറയുന്നത് പോലെ അങ്ങ് ഇപ്പൊ അകത്തേക്ക് പോ. ഇവിടെ അമ്മയുടെ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് അവിടെ 10 പേരുടെ തല വീഴണം. എന്ത് പാപം ചെയ്തിട്ടടാ നീ എനിക്ക് പറഞ്ഞത്? നിങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവരുടെ കൂടെ ജീവിച്ചു വരികയായിരുന്നു ഞാൻ, ഇവരെയെല്ലാം ഒന്ന് മനുഷ്യരാക്കാൻ വേണ്ടി. എന്നാൽ നിന്റെ നിഴല് കണ്ടതും ഇവരെല്ലാം മൃഗങ്ങളായി. നിന്നെ പൊന്നോമനയായിട്ട് വളർത്തിയതല്ലേ നിന്റെ അമ്മ അല്ലേ? അവൾക്ക് നീ ദ്രോഹം ചെയ്തല്ലോ മോനെ. എന്തു ഭയന്നാണോ നിന്നെ ഈ നാട്ടിൽ നിന്ന് അവൾ കൊണ്ടുപോയത്, ആ ഭയം സത്യമായില്ലേ? ഇപ്പോ ഈ ലോകത്ത് നിന്ന് അവളെ നീ അയച്ചല്ലോ. നീ വന്നാൽ ഈ നാടിന് സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, എന്നാൽ നടന്നത് മറിച്ചാണ്. നീ കാരണം നിന്റെ അമ്മയുടെ മരണം സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ നീ ഭൂമിയിൽ ജനിക്കണ്ടായിരുന്നു. ചേ, അതിന് പകരമായി നിന്റെ പ്രാണം പോയാൽ മതിയായിരുന്നടാ. ഓടാ, എന്നെ വിട്ട്, ഈ നാടിനെ വിട്ട്, എവിടെയാന്ന് വെച്ചപ്പോ ഞാൻ മരിച്ചെന്നറിഞ്ഞ കൂടെ ഇവിടേക്ക് നീ വരണ്ട. നിന്റെ ഈ കുഞ്ഞു മനസ്സിന് ആകാശപ്പുകാരന് വേണ്ട. ഇഷ്ടപ്പെട്ടവരെ പിരിക്കാനല്ല നാളത്തെ നഷ്ടോർത്തിട്ട് പറഞ്ഞതാ. വിരുന്നുകാരനായിട്ട് വന്നവൻ വിരുന്നുകാരനായിട്ട് തന്നെ പോട്ടെ. സൂര്യനിതാ തിരിതാഴ്ത്തുന്നു, കൂരിരുളും വന്നണയുന്നു, നേരറിയാതെങ്ങോ പോകുന്നു. ഈ മണ്ണിൻ മെയ്തളരുന്നു, തണലേകും ചിരിമായുന്നു, കണ്ണീർ മണിമുത്തുകളടരുന്നു. പറഞ്ഞ വാക്കുകൾ എന്നെ വിഷമിപ്പിച്ചുവെങ്കിലും അതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് അവർ തമ്മിലുള്ള ശത്രുത അധികമാകാൻ തുടങ്ങിയത്. ഞാൻ അവിടുന്ന് മാറി നിന്നാൽ പ്രശ്നങ്ങൾ കുറയുമെന്ന് കരുതി ഫോറിനിലേക്ക് പോയി. എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാതെ എൻ്റെ പാതയാണ് ശരിയെന്ന് വിശ്വസിച്ച് അവർ വീണ്ടും ആയുധമെടുത്തു എന്ന് വെണ്ണില പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഞാൻ തന്നെ പരിഹരിക്കണമെന്ന് തീരുമാനിച്ചു. ശരിക്കും ആ സമയത്താണ് ഞാൻ നിന്നെ കാണുന്നത്. എൻ്റെ നാട്ടിലെ പോലെ തന്നെ നിന്റെ നാട്ടിലും ആളുകൾ ലഹള കാരണം കഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. നീ വഴി ഇവിടെ വന്നു, എല്ലാവരെയും മാറ്റാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഫാമിലി ഇത്ര സന്തോഷിക്കുന്നെങ്കിൽ അതിന് കാരണം നിങ്ങളാ. ഇത് മതി ജയ്, ഇവിടെ വിട്ടു പൊക്കോളൂ.
ഞാനിത് എന്റെ സ്വാർത്ഥത കൊണ്ട് പറയുന്നതല്ല ജി. നിങ്ങൾ ആ നാട്ടിലെ ആളാണെന്നറിഞ്ഞ എന്ത് നടക്കുന്നുള്ള എന്റെ മനസ്സിലെ ഭയം കൊണ്ട്. എന്റെ ലക്ഷ്യം പൂർത്തിയായാൽ ആ നിമിഷം ഞാൻ പോയിക്കൊള്ളാം മനസ്സ്. മോനെ ജയ്, നീ എവിടുന്ന് വന്നു, എന്തിനു വന്നു എന്ന് എനിക്കറിയില്ല. ഈ വീട്ടിലുള്ളവരൊക്കെ നിന്നെ ഇവിടുത്തെ മരുമോനാക്കാമെന്ന് പറയുന്നു. ഈ കുട്ടി ഞങ്ങളെപ്പോലെ മൊരട്ട സ്വഭാവക്കാരിയൊന്നുമല്ല, നല്ലത് മാത്രം ചിന്തിക്കുന്ന പെൺകുട്ടിയാ. നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളോട് വരാൻ പറ, ഞാൻ സംസാരിക്കാം. എന്താടാ ആലോചിക്കുന്നെ? നിന്റെ മുമ്പിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആലോചിക്കുക. ആണെന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിനക്ക്? ഒരു തരി പോലും മാനവും രോഷവുമില്ലാതെ നീ ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അർത്ഥം വഴിയെ മനസ്സിലായിക്കോളും. പിന്നെ എന്തോ പറഞ്ഞല്ലോ പൗരുഷം ആണത്തും എന്നൊക്കെ. ആണത്തം എന്ന് പറഞ്ഞു ചീ എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ ലജ്ജിച്ച് പ്രതികരിക്കാതിരിക്കുന്നവനല്ല, ഞരമ്പുകളിൽ രക്തം തിളച്ച് പക കൊള്ളുന്നവനാ. അവനാ പുരുഷൻ. പ്രതിയോഗിയോട് ചെറുത്ത് നിൽക്കാൻ കൈകളിൽ ആയുധമില്ലെങ്കിലും ആത്മധൈര്യത്തോടെ കൊല്ലാനൊരുങ്ങി മുന്നോട്ട് വരുന്നതാണ് ആണത്തം, പൗരുഷം. മനുഷ്യനെ വെട്ടുന്നതും കൊല്ലുന്നതും ആണോ ആണത്തം? അത് വെറും റൗഡിസം മാത്രമാണ്. അതിനെന്തിനാ ധൈര്യവും തന്റെ ഇടവും? പക വീട്ടാൻ വരുന്നവനെ പോലും സ്നേഹം കൊണ്ട് വരിഞ്ഞു കെട്ടണം. അതിന് വേണ്ടത് ധൈര്യം. അത്ര ധൈര്യ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഏയ്, വാക്കുകളിൽ മാത്രമാണ് അവന്റെ പൗരുഷം. കണ്ടില്ലേ, നെഞ്ചിനകത്ത് ഒരു ചങ്കൂറ്റവുമില്ല. പ്രതിയോഗിയെ സ്നേഹിക്കണമെന്ന് നീ പറഞ്ഞ ആണത്തം ഞാൻ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞ ആണത്തം നീ ഒന്ന് ചെയ്ത് കാണിച്ചേ. നമ്മൾ ആരാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണ. പറഞ്ഞ ആണത്തും ഞാൻ ട്രൈ ചെയ്തു,
ഇനി ഞാൻ പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? എന്റെ ആളുകൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ ഇനി എത്ര ആൾ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഇറങ്ങിയാൽ തന്നെ രണ്ടു കാലിൽ എത്ര എണ്ണം എഴുന്നേറ്റ് നിൽക്കുമെന്ന് പോലും. നീ ആളൊരു ബാഹുബലിയാടാ. അതിനിപ്പോ എന്ത് വേണമെന്ന? എനിക്ക് നിന്നെ നന്നായി അങ്ങ് ഇഷ്ടപ്പെട്ടു. നിന്നെ പോലൊരു ആൺകുട്ടിയാണ് ഞാൻ ഇത്ര നാൾ തേടിക്കൊണ്ടിരുന്നത്. എനിക്ക് നീ ഒരു സഹായം ചെയ്താൽ ഈ വീട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ മാനസികമായുള്ള നിന്റെ വിവാഹം ഈ ഞാൻ നടത്തി തരും. എന്റെ വിവാഹം നടത്തി തരുന്നതിന് കൈമടക്കായി ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാ ചെയ്തു തരേണ്ടത്? അന്യരുടെ സഹായമില്ലാതെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാമെന്നുള്ള ആത്മവിശ്വാസം എപ്പോഴും എനിക്കുണ്ട്. നടത്തുകയും ചെയ്യും. അതത്ര നിസ്സാരമാണോ? ട്രൈ ചെയ്ത് നോക്കുന്നോ? നിനക്കറിയാലോ അടുത്ത ഗ്രാമത്തിൽ എനിക്ക് രാജന്മ ശത്രുണ്ട്. അറയ്ക്കൽ ദേവൻ എന്റെ ഉറക്കം കെടുത്തുന്നു. അവന്റെ കേമത്തം കൊണ്ടൊന്നല്ല, അവനൊരു മകനുണ്ട്. എനിക്ക് വേണ്ടി നീ അവനെ കൊന്നിട്ട് വന്നാൽ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ ദാസനായിരിക്കും, ഉറപ്പ്. നീ മാറില്ലടാ, നീ ഒരിക്കലും മാറില്ല. നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ ഉറക്കം കെടുത്തുന്ന ആ ജന്മശത്രുവായ അറക്കൽ ദേവന്റെ ആ മകനോടുള്ള ഒടുങ്ങാത്ത പകയെക്കുറിച്ച്. അത് നീ അവസാനിപ്പിച്ചേക്ക്. നീ ഇപ്പോഴും ജീവനോടെയുള്ളത് അവനവന്റെ ആ പഴയ സ്വഭാവം, അതായത് നീ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആണത്വവും പൗരുഷവും കുഴിവെട്ടി മൂടിയത് കൊണ്ടാ. നീ തേടുന്ന അറക്കൽ ദേവന്റെ മകൻ പുതിയൊരു മനുഷ്യനായി മനുഷ്യത്വമായി 6 ഉയരത്തിൽ വന്ന് നിൽക്കുക. നിന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ ഇതുവരെ തേടിക്കൊണ്ടിരുന്ന അറക്കൽ ദേവന്റെ മകൻ നീ ആണല്ലേ. ഇവൻ ഈ വീട്ടിലെ മരുമകനാവുമെന്നല്ല, ഈ വീട്ടുകാരെ എല്ലാം കൊല്ലം വന്നവനാ. നിന്റെ ജീവൻ എടുത്തിട്ട് എന്റെ അവസാനമുള്ള പകയാളിയുടെ അടുത്ത് വന്ന് ഇത്ര ധൈര്യം കാണിക്കണമെങ്കിൽ നീ സാധാരണക്കാരനല്ലടാ. നിന്റെ തന്റെ അടക്ക് ഇന്നത്തോടുകൂടി അവസാനിക്കണം. നാടിനെയും വീടിനെയും തൊട്ടുകളിച്ച നിന്റെ രക്തം തിളക്കില്ലേ, പറയടാ. ചേട്ടാ ചേട്ടാ ഒന്നും ചെയ്യരുതെന്ന് പറ, ചേട്ടാ. നിന്നെ കൊന്ന് നിന്റെ തന്തയുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് വേണം എനിക്ക് അവനെയും കൊന്ന് കുഴിച്ചു വിടാൻ. ഓ
പത്ത് നിമിഷത്തേക്ക് ഞാൻ എന്റെ ആ പഴയ സ്വഭാവം പുറത്തെടുത്താൽ ഈ വീട്ടിൽ ഒരു ആൺതരി പോലും അവശേഷിക്കില്ലടാ. എന്റെ അമ്മയെ കൊന്നില്ലടാ നീ, എന്നിട്ടും നിങ്ങളുടെ കൂടെ സ്നേഹത്തോടെ നിന്നവനാണോ ഞാൻ? എന്റെ അച്ഛനെ എന്നെയും നകത്തി, എന്റെ പെണ്ണിനെ എന്നെയും നകത്തി, എന്നിട്ട് നിങ്ങളോട് സ്നേഹത്തോടെ നിന്നില്ലടാ ഞാൻ. ഇനിയും എത്ര നാൾ, എത്ര നാൾ നീ കാരണം ഈ നാട്ടിലെ ജനങ്ങൾ കരഞ്ഞോളാം. ഈ നാട്ടിൽ സമാധാനമുണ്ടാവാൻ എന്റെ പകയും സ്വന്തം വീടും വിട്ട് ഇറങ്ങിയവനാടാ ഞാൻ. പക്ഷെ നീ അതിനൊന്നും സമ്മതിക്കില്ലല്ലേ. ആയുധം കയ്യിലെടുത്ത ആ പഴയ ജയ്യായി ഞാൻ മാറിയാൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. കയ്യിൽ വാളെടുക്കുന്നതിന് പകരം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കടാ. മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ നോക്കടാ. നീ സ്നേഹം നൽകിയാൽ നിന്നെ മറ്റുള്ളവരും സ്നേഹിച്ചു തുടങ്ങുക. എന്നെ ഒരുത്തനെ കൊന്നാൽ ഇതിനെല്ലാം പരിഹാരമാവുമെന്നുണ്ടെങ്കിൽ കൊന്നോ. വാ, എടാ അവൻ നമ്മുടെ ആളല്ല, പക വീട്ടമ്മന്നാണ് നീ പറയുന്നുണ്ടല്ലോ, ചതിച്ചുവെന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്നാൽ അവരുടെ ആളുകൾ നിന്നെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ അവരിൽ നിന്ന് നിന്നെ എന്തിനാ ഇവൻ രക്ഷിച്ചേ? അനിയ, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മീശ പിരിക്കുന്ന നമ്മളെ കണ്ട് ആളുകൾ ഭയന്നു മാറുന്നുവെന്നല്ലാതെ ബഹുമാനത്തോടെ നമ്മുടെ നേർക്ക് കൈ ഉയർത്തി നമസ്കരിക്കുന്നവരെ നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ശത്രുവിന്റെ മകനായിട്ട് പോലും അവൻ നിനക്ക് നല്ലതല്ലേ ചെയ്തത്? അവനെ നിനക്ക് കൊല്ലണമല്ലേ? പകയാളിയാണെങ്കിലും അവൻ നമ്മോടൊപ്പം ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. അത് നമ്മുടെ ജീവന് വേണ്ടിയല്ല, സ്വത്തിന് വേണ്ടിയല്ല, പെണ്ണിന് വേണ്ടിയല്ല, അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കാണും. വിട്ടുകളച്ചിട്ടപ്പ നമ്മൾ മാറി നമ്മുടെ സ്നേഹം അവന് കൊടുക്ക. ശത്രുവിന്റെ പ്രാണൻ കടാരയ്ക്ക് താഴെ ഇരിക്കുമ്പോഴും സ്നേഹമാണ് വലുതെന്ന് അവൻ പറയുന്നത് കേട്ടില്ലടാ. എന്തും മനസ്സാടാ നിന്റെ, വീഴടാ വലിയ മനസ്സിന് മുന്നിൽ, വീഴടാ വലിയ മനസ്സിന് മുന്നിൽ. ആ നാട്ടിൽ മാത്രമല്ലടാ, ഈ നാട്ടിൽ കൂടി ഒരാണുണ്ടെന്ന് തെളിയിച്ചു.
നിങ്ങളെ വിട്ട് 20 വർഷമായി ഈ സ്വപ്നത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. നീ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു കനവ് മാത്രമായിരിക്കുമെന്ന് അറിഞ്ഞില്ല ഞാൻ. അറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പം അവസാനിക്കണമെങ്കിൽ ഒരു വശം മാത്രം പോരാ, രണ്ടു വശത്തു നിന്നും അതുണ്ടാകണം. അതങ്ങനെ നടന്നില്ല. മനുഷ്യൻ്റെ മനസ്സ് മാറു തന്നെ വേണമെന്ന് നീ തെളിയിച്ചു. മനുഷ്യനെ സ്നേഹിക്കുന്ന നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല. എന്നോട് ക്ഷമിക്കടാ അച്ഛാ. എന്താ എന്താ ഇത്? നിനക്ക് വേണ്ടി, നിന്റെ പ്രേമത്തിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ് മോനെ. ചെല്ല്. ഫൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ, ഞാനൊന്നും മടിയിൽ വിശ്രമിച്ചോട്ടെ. നാണമാണെങ്കിൽ വേണ്ട, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാ മതി. കൊതി. നിന്നിട്ടും ഞാനിതാ വന്നിട്ടും വിട്ടു വിട്ടു പോകല്ലേ നീ കെട്ടാൻ പോരില്ലേ ഡാർലിംഗ്. സച്ചിന്റെ ബാറ്റ് കിട്ടി ഞാൻ സിക്സർ അടിച്ചത് കൊണ്ടോ നിനക്ക് എന്തേ എന്തേ നൊന്തോ ഡാർലിംഗ്. ഹേ, സിക്സർ അടിച്ചത് നീ.